ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. ഈ അങ്ങനെ നമ്മുടെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ്. ബൈ ദ വേ, ഞാൻ ഇതുവരെ മരിച്ചിട്ടില്ല കേട്ടോ. ഹാർഡ് കോർ സീരീസ് ഇതേളൊക്കെ തുടങ്ങിയാൽ മതിയായിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്തപ്പോഴേ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ആ ഒരു എപ്പിസോഡിൻ്റെ ടൈറ്റിൽ അങ്ങനെ ഇട്ടത്. എന്തായാലും ബൈ ദ വേ, നമുക്ക് ഇച്ചിരി പൊട്ടൊക്കെ കിട്ടി. ഓ യാ, അപ്പോൾ നമ്മൾ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു തറവാട് സ്റ്റൈൽ വീട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സൈഡിൽ കോപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മളിൽ ഹണി ഇല്ലാത്തത് കൊണ്ട് ആ കോപ്പർ നമുക്ക് വാക്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പതിയെ 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 ക്ലാവ് പിടിച്ച് പച്ച കളറാവുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് എ ലുക്ക്, അതൊരു നല്ല ലുക്കാണ്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കത് കിട്ടുന്ന സമയത്ത് നമുക്കൊന്ന് വാക്സ് ചെയ്യാം. പിന്നെ കുറവ് ഒരുപാട് പേര് പറഞ്ഞിരുന്നു അക്കേഷ്യ വുഡ് യൂസ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ഓടിൻ്റെ കളർ കറക്റ്റ് കിട്ടിയിരുന്നത്. ശരിയാണ്, പക്ഷേ നമുക്ക് ആ ഒരു വുഡ് ഇതുവരെ കിട്ടിയിട്ടില്ല. അടുത്ത് എവിടെയാണ് സവാന ഭയം ഉള്ളതെന്ന് അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഈ ഒരു എപ്പിസോഡിൽ. ഇതിൻ്റെ അടുത്ത് ഏതൊക്കെ ഭയമാണുള്ളത്, എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണെന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അത് കിട്ടുന്ന സമയത്ത് നമുക്കിത് വേണമെങ്കിൽ മാറ്റി നമുക്ക് ആ ഒരു ഓറഞ്ച് കളറുള്ള വുഡ് വയ്ക്കാം. അപ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഓടാണെന്നുള്ളൊരു ഫീൽ വരും. യാ, യു ആർ സജഷൻ ഈസ് വെരി ഗുഡ്. ആൾസോ നിങ്ങളെല്ലാവരും സജസ്റ്റ് ചെയ്ത കുറേ സംഭവങ്ങൾ ഉണ്ട്. ബിൽഡ് സജഷൻസ് ആവശ്യം പോലെ വന്നു. ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബേക്കൽ ഫോർട്ടും ഇടുക്കി ഡാമും ആണെന്ന്. അതൊക്കെ ഇച്ചിരി വലിയ പ്രോജക്റ്റാണ്, ഉറപ്പായിട്ടും നമുക്ക് ആ റിസോഴ്സുകളും കാര്യങ്ങളും കിട്ടാൻ നേരത്ത് നമ്മൾ ആ ഒരു സംഭവം ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു മൈനിങ് ഏരിയ KGF സ്റ്റൈലിൽ ചെയ്യാനായിട്ട് കുറച്ച് പേരുടെ സജഷൻസ് ഉണ്ടായിരുന്നു. അതും നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാവുന്നതാണ്, അതൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സാണ്. പക്ഷേ നമുക്ക് റിസോഴ്സസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഓരോരോ പ്രോജക്റ്റായിട്ട് ഏറ്റെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീട്ടിൽ ആക്ച്വലി കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓ, ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഞാൻ ഇവിടെ എല്ലാം ഇങ്ങനെ പാത്ത് വെട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുവാണ് ഇതിലേക്കൂടെയൊക്കെ പാത്ത് പോകണം, എവിടെയൊക്കെ എന്തൊക്കെ ബിൽഡിംഗ് വരണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പോകുന്നത് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ഞാൻ ഓരോരോ സംഭവമായിട്ട് റിവീൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം ആദ്യമേ തന്നെ. ദേ, ഈ ഒരു സൈഡിൽ, അതായത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ് ഭാഗത്തായിട്ട്, ഞാനൊരു നല്ലൊരു വാൻറ്റേജ് പോയിന്റിൽ എത്തട്ടെ കേട്ടോ, ഈ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ഒരു സ്റ്റെയർ വെച്ചു. നമ്മൾ നോർമൽ സ്റ്റെയർ ആണെങ്കിൽ ഈ ഒരു ലുക്ക് വരത്തില്ല കേട്ടോ. നമ്മളെ ഈ ഒരു സ്ലൈഡ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു റിസോഴ്സ് പാക്ക് ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബൾജായിട്ട് നിൽക്കുന്നത്. അത് കറക്റ്റ് നമ്മുടെ ഈ ഒരു, അതിനെന്തിരുന്നാണ് പറയുന്നത്, ശ്രീകോവിൽ പടിയോ അങ്ങനെ എന്തിരുന്നാണ്ടല്ലേ എന്നെ പറയുന്നത്. ആ ഒരു ലുക്ക് വരുന്നില്ലേ ദൂരെ നോക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് സൂം. നിങ്ങൾ കേൾക്കുന്നില്ലേ, മിക്കവാറും ഈ ഗുഹയ്ക്ക്, അതെ അതെ അതെ, അവിടെ ഒരു സ്കെലട്ടണുണ്ട്, അമ്പട മനമേ കൊള്ളാലോ. അപ്പോൾ ആ ഒരു ലുക്ക് അത് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ കുറേ ക്രിയേറ്റീവ് വേൾഡിൽ പല 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 ഐറ്റംസ് എടുത്ത് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ട്രാപ്പ് ഡോർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഫെൻസ് ഗേറ്റ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഏറ്റവും അവസാനം ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയത്. സ്റ്റെയർ നമ്മളെ ഈ ഒരു സ്ലൈഡ് ഡെപ്ത്തിൻ്റെ റിസോഴ്സ് പാക്ക് കൊണ്ടിട്ട് വയ്ക്കാൻ നേരത്തെ ഏകദേശം ആ ഒരു ലുക്ക് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ടൊരു മൂന്നാല് ലാൻഡേണും അങ്ങും ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഇൻറ്റീരിയർ ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ താഴെ ഇരുന്ന നമ്മുടെ എൻചാൻമെൻറ്റ് ടേബിൾ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ലെവൽ 30 എൻചാൻമെൻറ്റ് കിട്ടും സംഭവം. പിന്നെ ബാക്കിൽ ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ ആവശ്യം പോലെ സ്റ്റോറേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോർ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അത് നമുക്ക് ഇത് ഈ ഒരു കെട്ടിടം മോസ്റ്റ്ലി നമ്മുടെ ബെഡ്റൂമും അങ്ങനെയുള്ള സംഭവങ്ങളും അത്യാവശ്യമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അല്ലാണ്ട് മെയിൻ ബിൽഡിങ്ങോ മെയിൻ ബേസോ അങ്ങനെ ഒന്നുമല്ല, ഒരു സ്റ്റാർട്ടർ ബേസാണ് ഈ സംഭവം. നമുക്ക് പുതുതായിട്ടൊരു ബേസ് ഉണ്ടാവണത് വരെ നമ്മളിവിടെ ആയിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി 2-3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എക്സ്പ്ലോറേഷനാണ്. നമുക്ക് ഈ ഒരു സീഡ് കുറേ സ്ഥലങ്ങളിൽ ഓടി നടന്ന് എക്സ്പ്ലോർ ചെയ്ത് എന്തൊക്കെ ബയോംസാണ് അടുത്തുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അക്കേഷ്യ വുഡ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ ഒപ്പിച്ചുകൊണ്ട് വരാം. സ്പ്രൂസിൻ്റെ വുഡ്, ഡാർക്ക് ഓക്ക് വുഡ്, അതിൻ്റെ എല്ലാത്തിൻ്റെ സാപ്ലിങ്സ് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സുകളെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഈ സൈഡിലായിട്ട് ദേ ഒരു റിവറല്ലേ, ഇതൊരു വലിയൊരു കുളമാണല്ലേ, ആ ഒരു കുളം കണക്കത്തെ ഒരു സ്ട്രക്ചറുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ഞാൻ നിരപ്പാക്കിയെടുത്തതാണ്. ഇവിടെ ഒരു ചെറിയൊരു റിവീൻ കണക്കൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്ര ഞാൻ നിരപ്പാക്കി എടുത്തിട്ടുണ്ട്. ആ സൗണ്ട് കേൾക്കാൻ പറ്റും നിങ്ങൾക്ക്, ഇവിടെ സ്കെലട്ടൺ ഉള്ള കണ്ടാ, സ്കെലട്ടൺസിൻ്റെ സോംബീസിൻ്റെ സൗണ്ട്. കാരണം ഇതിൻ്റെ അടിയിൽ റിവീനാണ് സംഭവം കണ്ടാ, അതിൻ്റെ അടിയിലോട്ട് റിവീലാണ്, അത് ലൈറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പശുത്തൊഴുത്തില്ലേ, നമുക്കൊരു പശുത്തൊഴുത്ത്, പിന്നെ ഈ ഒരു കുളവുമായിട്ട് ബന്ധപ്പെട്ടൊരു മറ്റേ കൽപ്പടവ്, അതിൻ്റെ മുകളിലുള്ളൊരു അങ്ങനത്തെ കുറേ ഐറ്റംസ്. അത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 2-3 പേര് അയച്ചു തന്ന ഇമേജസിൻ്റെ
ഇമേജസ് ഇൻസ്പയർ ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അത് എത്രത്തോളം വർക്കൗട്ടാവും എന്നുള്ള കാര്യം അറിയത്തില്ല. പിന്നെ ഈ ഒരു ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്യണം മിക്കവാറും കൽപ്പടവ്, അപ്പോൾ എത്ര മുകളിലോട്ട് കൽപ്പടവ് കിട്ടണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മെയിൻലി ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമേ തന്നെ എക്സ്പ്ലോറേഷൻ ചെയ്യാം. കാരണം ആ ഒരു ബിൽഡിങ്ങിന് എനിക്ക് തോന്നുന്നു അക്കേഷ്യ വുഡ് അല്ലെങ്കിൽ ഡാർക്ക് ഓക്ക് വുഡായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ നോർമൽ ഓക്ക് വുഡിനെക്കാട്ടിയും സ്പ്രൂസോ അല്ലെങ്കിൽ ഡാർക്ക് ഓക്ക് വുഡായിരിക്കും കുറച്ചും കൂടെ മാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സ്പ്ലോറേഷൻ നമുക്ക് ആദ്യമേ ചെയ്യാം. നമുക്ക് എക്സ്പ്ലോറേഷൻ പോകുന്നതിന് മുമ്പ് ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചിട്ടില്ല. ഇത് കണ്ടാ ഇഷ്ടംപോലെ റിസോഴ്സുകളാണ് നമ്മളതിൽ ഇവിടെ അടുക്കി കൂട്ടി വെച്ചിരിക്കുന്നത്. തടിയും എല്ലാ സാധനങ്ങളും ആവശ്യം പോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്തതിന് ശേഷം ഇത്രയും ഭാഗം ഫ്രീ ആയിട്ട് സ്പേസ് കിടന്നപ്പോൾ ഞാൻ കുറേ സാപ്ലിങ്സും കാര്യങ്ങളെല്ലാം കൂടെ ഇവിടെ നട്ടുവെച്ച് അത് കുറേ വെട്ടി നിരത്തി, പിന്നെ പശുക്കളെയൊക്കെ ചറപറാന്നും ബ്രീഡ് ചെയ്തിട്ടാണ് ഇത്രയും സംഭവങ്ങളൊക്കെ ഇവിടെ ഒപ്പിച്ച് വെച്ചത്. പിന്നെ നമുക്ക് ഇതേ അങ്ങനെ ഒരുപാട് പശുക്കളെ വെട്ടിക്കൊന്നപ്പോഴത്തേക്ക് നമുക്കൊരു പശുവിൻ്റെ ഹെഡും കിട്ടി കേട്ടോ. മേ അതില്ല, അത് കാണണമെങ്കിൽ നമ്മുടെ മറ്റേ സംഭവം ഓഫ് ചെയ്യണം. കണ്ടാ കള്ളാലേ, നൈസ്. അപ്പോൾ യാ നമുക്ക് യാത്ര തുടങ്ങാം. നമ്മൾ ഏകദേശം ആ സൈഡിലോട്ട്, ആ സൈഡിലാണ് നമ്മുടെ വില്ലേജ് ഉള്ളത്. അപ്പോൾ ആ സൈഡ് നമ്മൾ ആൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണ് നമ്മുടെ സ്പോണ്. അപ്പോൾ ആ സൈഡും ഏകദേശം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഏകദേശം അല്ല, ഒരു ശകലം ദൂരം അവിടെ മുതൽ ഇവിടം വരെ വന്നു. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഏരിയയിലേക്ക് പോവാം. അതായത് ഈ ഡയറക്ഷനാണ്. അപ്പോൾ ആ ഡയറക്ഷനിലോട്ട് പോയിട്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ലീഡും കൂടെ എടുത്ത് കൈ വെച്ചിരിക്കാം. എന്തായാലും വെറൈറ്റി ജീവികളെ കണ്ടു കഴിഞ്ഞാൽ ചുമന്നുകൊണ്ട് വരാമല്ലോ. ഇതേ നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബ്രിഡ്ജ് വരാൻ പോണത് കേട്ടോ. നമ്മുടെ ആ ഒരു മെയിൻ തറവാട് ഐലൻഡ് ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് പോകാനായിട്ട് ഞാൻ ദേ ഇങ്ങനൊരു പാത്ത് ഏകദേശം ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൈഡിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ഇത്. പിന്നെ നമുക്ക് സാഡിൽ കിട്ടിയില്ല. സാഡിൽ കിട്ടിയിരുന്നെങ്കിൽ ഇവന്മാർ ഓരോരുത്തമാരെ മെരുക്കിയിട്ട് നൈസായിട്ട് പോകുമായിരുന്നു. പക്ഷേ നമുക്ക് സാഡിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊരു സാഡ് ന്യൂസ് ആയിപ്പോയി. അപ്പം നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ പോകാം. നമ്മളിപ്പം എക്സ് മൈനസ് ഡയറക്ഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവിടെ പറയും പോലെ പട്ടി ഉണ്ടായിരുന്നു. അപ്പം പട്ടിയെ കാണുകയാണെങ്കിൽ കൊടുക്കാനാണ് എൻ്റെ ആകെ കിട്ടിയ മൂന്ന് എല്ലും കൂടും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ ആ മൂന്നെണ്ണത്തിൽ അവൻ മെരുങ്ങോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. മെരുങ്ങോ ആണെങ്കിൽ പൊളിയായിരിക്കും. ഡാ മൂന്നെണ്ണം മതിയാടേ. ഓ മൈ ഗാഡ്, രണ്ടെണ്ണം കൊടുത്തപ്പോഴേ അവൻ, നിനക്ക് ഒരെണ്ണം മതിയാടാ പോരാ. അവൻ രണ്ടെണ്ണം കൊടുത്തപ്പോഴേ അവൻ നമ്മുടെ ഫ്രണ്ടായി. അവിടെ പോരെ. അപ്പോൾ പട്ടിക്കുട്ടിക്ക് പേരിടാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് അതിനെ തരികയാണ്. നല്ല നല്ല പേരുകളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോളൂ. നമ്മൾ ഓബിയസ്ലി കേരള സ്റ്റൈലാണ് ചെയ്യുന്നത്. പഴയ ഏതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ നെയിമോ അങ്ങനെ എന്തെങ്കിലും കേരളമായിട്ട് ടച്ചുള്ള എന്തെങ്കിലും നെയിമോ, അല്ലെങ്കിൽ പഴയ വീരപുരുഷന്മാർ നമ്മുടെ തച്ചോളി ഉദയനൻ അങ്ങനത്തെ എന്തെങ്കിലും പേരുകളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇന്ന് ഇത്തവണ നമ്മൾ ഫുള്ള് മലയാളീകരിക്കാൻ പോവുകയാണ് ഈ ഒരു ഇതിനെ. ഈ ദേ അവിടെ മഞ്ഞ് കാണുന്നു. യെസ് മഞ്ഞ് കാണുന്നുണ്ട്. സോ അവിടെ സ്പ്രൂസ് ഭയമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ വുഡ് ടൈപ്പ് നമുക്ക് ഇതായി കിട്ടാൻ പോവുകയാണ്. പട്ടിക്കുട്ട കീപ്പ് അപ്പ് വിത്ത് മീ, എൻ്റെ കൂടെ വന്നോണം കേട്ടോ. വഴിതെറ്റി പോകരുത്, ബാബാ കൂടെ വാ. നമ്മുടെ സ്പ്രൂസ്, ഓ യെസ് സ്പ്രൂസ് കിട്ടി. ഇവിടെ കുറച്ച് പംകിൻസും ഉണ്ട് ഗൈസ്. പക്ഷേ പംകിൻസിൻ്റെ സീഡ് നമുക്ക് ആൾറെഡി കിട്ടിയെന്നാണ് തോന്നുന്നത്. എനിക്ക് വലിയ ഉറപ്പില്ല. പംകിനോ മെലഡിൻ്റെ സീഡാണല്ലേ നമുക്ക് താഴെ പോയപ്പോൾ കിട്ടിയത്. അത് കഴിഞ്ഞ സീതിലായിരുന്നു. ഹാർഡ് കോർ വേർഡിലാണോ കിട്ടിയത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ബൈ ദ ബൈ, ലൈക്ക് അടിക്കാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. സബ് ചെയ്യാത്തവരാണെങ്കിൽ സബും ചെയ്തോളൂ. ഈയൊരു സീഡിൻ അല്ല, ഈ ഒരു ഷെയ്ഡറിൻ്റെതും മറ്റേ ടെക്സ്ചർ പാക്കിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. ഈ ഒരു ഇത് കാണാനായിട്ട് ഭയം കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ സാധാരണ റോ ഓയിലിട്ട് കാണുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ലുക്കുണ്ട് കാണാനായിട്ട്. പക്ഷേ ഈ ഒരു ഭയം ഭയങ്കര വൃത്തികെട്ട ഭയമാണ് ബിൽഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ബിൽഡ് ചെയ്ത് തരാൻ നേരത്തെ അതിൻ്റെ മുകളിൽ കൂടെ മഞ്ഞ് ചെയ്യും, പിന്നെ മുട്ട സീനാണ്. അതിനെല്ലാത്തിനെയും കൂടെ മാനേജ് ചെയ്യാനും പിന്നെ അതെല്ലാം ക്ലിയർ ചെയ്യാനും ഭയങ്കര പാടാണ്. പക്ഷേ അല്ലാണ്ട് സംഭവം പൊളി, കാണാൻ നല്ല അടിപൊളി ലുക്കൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മെർച്ച് സ്റ്റോർ ലൈവാണ്, എല്ലാവരും നോക്കാൻ മറക്കണ്ട. അതവിടെ തന്നെ കിടപ്പുണ്ട്. ആർക്കെങ്കിലും മെർച്ചുകളൊക്കെ മേടിക്കണമെങ്കിൽ മേടിക്കാം. മേടിച്ചിട്ട് എൻ്റെ അടുത്തും കൂടെ ഒന്ന് പറയണം കേട്ടോ മേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. ഇതെന്താ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കയറി പോയിരിക്കുന്നു, നിനക്കൊന്ന് കയറി പോയിരിക്കുന്നു. ഇതേ നോക്കൂ. ഹൈ, നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. കാരണം ഞാൻ ഇപ്പം ഇത്തവണ വേൾഡ് ഡൗൺലോഡ് എല്ലാ എപ്പിസോഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഈ എപ്പിസോഡിൻ്റെ വേൾഡ് ഡൗൺലോഡ് ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കാണും. അത് രണ്ട് ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, അഥവാ എൻ്റെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പറ്റി നേരത്തെ പോയാണെങ്കിൽ വേൾഡ് അടിച്ചു പോയാലും എനിക്ക് ഒരു എപ്പിസോഡ് മുമ്പുള്ള സാധനങ്ങളെല്ലാം കിട്ടും. ഒരു ബാക്കപ്പ് എന്ന നിലയിൽ അതവിടെ കിടക്കും എന്നുള്ളൊരു ഇത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത്, നിങ്ങൾ
എൻ്റെ ഒരു ഒരു പ്രോഗ്രസ് ലൈവായിട്ട് കണ്ടോളൂ, അത് അതിനെന്താ ഒരു പ്രോബ്ലം ഇല്ല, ധൈര്യമായിട്ട് കണ്ടോ, കൂടെ കളിച്ചോ. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സീഡ് എടുത്ത് വെച്ചിട്ട് വേറെ പരിപാടിയൊന്നും കാണിക്കരുത്. തന്ത്ര സംഭവം ഞാൻ വിചാരിച്ചു, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മറ്റേ ഏതോ വില്ലേജിൻ്റെ ഏതോ ഭാഗമാണെന്ന്. ഇവിടെ ആടുമാരുണ്ട്, ആടുമാർ. ഏയ് ഹലോ മേമേ, തിരിച്ചു പോകാൻ നേരത്ത് കൊണ്ടുപോകാം കേട്ടാ. ഇവിടെ മറ്റേ പിന്നെ മുങ്ങിപ്പോകുന്ന മഞ്ഞുണ്ടാകുന്നോ, ഞാൻ ചാടിത്തുള്ളി പോവേണ്ട, മുങ്ങിപ്പോകുന്ന മഞ്ഞുണ്ടെങ്കിൽ തീരും, അങ്ങ് മുങ്ങി അങ്ങ് പോകുന്ന. ചില സമയത്ത് ചിലപ്പോൾ അത് വല്ല ഗുഹയിലോട്ടോ വല്ലതോ ആയിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻജിൻ ഔട്ട് കംപ്ലീറ്റ്ലി. അതാ പറഞ്ഞ അങ്ങോട്ട് നാക്കെടുത്തില്ല, അതിനുമ്പോൾ ഇത് സാധനം വന്ന് ഉണ്ടാ ഇപ്പം ചാടിച്ചത്താര. അതുകൊണ്ട് കാർപ്പറ്റ് ഈ ഒരു സ്നോ ഇതുള്ള അടുത്ത് കൂടെ പോകുന്നതായിരിക്കും സേഫ്. പട്ടിക്കുട്ടാ പട്ടിക്കുട്ടാ, ദൈവമേ ഇവ 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 തണുത്ത് ചാവാനായിട്ട് നിൽക്കുകയാണെന്ന്. അങ്ങനെ കയറിപ്പോവല്ലേ, നീഞ്ഞു വന്നാണ് നീഞ്ഞു വന്നാണ്. ഫുഡിന് ഫുഡിന് ഫുഡിന്, ഓ ചേർക്കൻ എൻ്റെ ഫുഡ് മൊത്തം അവൻ തിന്ന് തീർക്കുമെന്നാണ് തോന്നുന്നത്. ഇവ വെറുതെ നടന്ന് ഐസിലോട്ട് കയറണം, ഇവിടെ ഇവിടെ റിസ്ക് ഏരിയാണ്, നമുക്ക് വേറെ ഏതെങ്കിലും വഴി കൂടെ പോകുന്നതായിരിക്കും നല്ലത്. ഹൈ, ഒരു ഇഗ്ലുള്ള വില്ലേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു മലയര മണ്ടൊക്കെയാണ്. റിസ്ക് ആകുമോ എന്നറിയില്ല. ഇതേണക്കത്ത് നേരത്തെ കണ്ടണക്കത്തെ ട്രാപ്പുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പേ നമുക്ക് അതിൻ്റെ താഴെയായിട്ട് അതിൻ്റെ വല്ല ബിൽഡിങ്ങുകളുണ്ടോ എന്ന് നോക്കാം. ഇല്ല, എല്ലാ ബിൽഡിങ്ങുകളും അതിൻ്റെ മുകളിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ബൈ ദ വേ, ഇതിനകത്ത് കാണിക്കുന്ന ബിൽഡിങ്ങിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് മുകളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ വീണ്ടും കമൻറ്റിലൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ആ വില്ലേജിൻ്റെ കോർഡിനേറ്റ്സ് എവിടെയാണെന്ന്. നിങ്ങൾക്ക് ഇതാണ്ട് ആരും ഈ ഒരു സ്ഥലത്ത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് നോക്കിയാൽ മതി, ആ ഭാഗത്തായിട്ട് ഇതിൻ്റെ മറ്റേ സാധനം കിടപ്പുണ്ട്, കോർഡിനേറ്റ്സ് സംഭവങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ, ഇത് ഏത് ഭാഗത്താണ് ഓരോരോ ബിൽഡിങ്ങും ഒന്നും. ഹലോ ഹലോ ബോയ്സ്, നിങ്ങൾ ആരെങ്കിലും എനിക്കൊരു സാഡിൽ തരുമോ പ്ലീസ്? ഹലോ സുഹൃത്തെ, ഓയ് യെസ് ആ ബിൽഡിങ്ങിൽ ജസ്റ്റ് ഉണ്ട് കുറച്ച് ബ്രെഡും ഒരു ഇത് കിട്ടി കേട്ടോ, ലെതർ ബൂട്ട് കിട്ടി, ദാറ്റ്സ് ഗുഡ്. നമുക്ക് ഇനി ലെതർ ബൂട്ട് ഇട്ടുകൊണ്ട് നടക്കാം, അപ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ഐസിൽ മുങ്ങി പോവില്ല. നൈസ്, അത് എന്തായാലും താങ്ക് യു. വേറെ വല്ല ബിൽഡിങ്ങും ഉണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ആ എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഈ മണി അടിച്ചുകൊണ്ട് പോവാം. ഏ ഒരു ഇഗ്ലും കൂടെ കിട്ടി, വീണ്ടും പൊട്ടറ്റോ. പൊട്ടറ്റോയും ബീട്രൂട്ടും ആണ്. ഓക്കെ, ബീട്രൂട്ട് എടുത്ത് വെച്ചിരിക്കാം നമുക്ക്. ബീട്രൂട്ട് ആ ഒരു കളർ കാണാൻ നല്ല രസമാണ് കേട്ടോ, ആ ഒരു ഫാമിൻ്റെ ഇടയിൽ ഈ ചുമന്ന ബീട്രൂട്ട് നിൽക്കാൻ നേരത്ത് അസ്തെറ്റിക്കലി കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അതും കൂടെ എടുത്തുകൊണ്ട് പോകാം. അത് പറഞ്ഞപ്പോൾ ഓർത്തത്, നമ്മളിപ്പോൾ അയേണ് കുറവായതുകൊണ്ട് നമുക്ക് ഈ ലാൻഡേൺ കൂടെ എടുത്തുകൊണ്ട് പോകാം. ഇപ്പം മതി, ഇരട്ടത്ത് കിടന്നാൽ മതി. ആ നമ്മുടെ മനമേ, നമ്മൾ ആ വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതെല്ലാം അടിച്ചു മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇത്തവണ നമുക്ക് കുറച്ചും കൂടെ സേഫ് ആയിട്ട് ഇതിലേ കൂടെ പോകാൻ പറ്റും, കാരണം നമ്മൾ ലെതർ ബൂട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ സൂക്ഷിക്കണം, ഇത്തവണ ഫെതർ ഫാളിങ് ഇല്ല. പൊളി തന്നെയല്ലേ ഈ ഒരു നമ്മുടെ ഈ ഒരു ഷെയ്ഡറും ഈ ഒരു ബയോവും കൂടെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി കളർ സ്കീം, നല്ല പൊളി കിളി കിളി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കുറച്ച് ബാക്ക് ട്രാക്ക് ചെയ്യുകയാണ്, കാരണം ആ ഒരു സൈഡ് ഫുള്ള് മഞ്ഞും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അതിലേ കൂടെ പോകുന്ന കാര്യം ബുദ്ധിമുട്ട്. പിന്നെ യാഹോ കണ്ടു, ദേ അടുത്ത വില്ലേജ്. ഹൈ ഹൈ, അടുത്ത വില്ലേജ്. ഓക്കെ, ഇത് നമ്മൾ ആദ്യമേ വന്ന വില്ലേജ് കാണണം. അല്ല, അതൊരു മലയര മണ്ടക്കായിരുന്നല്ലേ, ഇത് പുതിയ വില്ലേജാണ്. നമുക്ക് കിടന്ന് ഉറങ്ങിയിട്ട് അകത്തോട്ട് കയറാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെന്നെവിടെന്നും കണ്ടാണ് ആദ്യം മരം വെട്ടിയതെന്ന്. മരം വെട്ടിയ ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കണ്ടില്ല. അത് അല്ലല്ല കേട്ടോ, ഇത് ഇസഡ് നമ്മൾ തോനെയും ദൂരോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേറെ ഏതാ സ്ഥലമാണ്. ഒരു രണ്ട് ഡോറൊക്കെ ഇട്ട് പൂട്ടി വെച്ചിരിക്കുക. കൊള്ളാം, മിടുക്കനാ മിടുക്കനാ. ഊഹ്, പാവ ആട്ടിക്കൊണ്ട് ഊപ്പാടുവത്തം വന്ന് പാവട്ടോൻ്റെ. ഓ, ഇത് നൂപ്സിൻ്റെ വീടാണോ തോന്നുന്നു കേട്ടോ. ഏ, നൂപ്സിൻ്റെ കട്ടിലേ കിടക്കുന്നു. അതാ നൂപ്സിൻ്റെ വല്ല ചിന്ന വീടുവാണോന്തോ. ആ, ഇത് ഉറപ്പായിട്ട് നൂപ്സിൻ്റെ ചിന്ന വീടാണ് കേട്ടോ. അവൻ ഉണ്ടാക്കി വെച്ച ഏതാ കണ്ട വില്ലേജാണത്. മൊത്തം അവൻ്റെ പിള്ളേരായിരിക്കും ഇവിടെ നിൽക്കുന്നത്. നൂപ്സേ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ, രഹസ്യമായിട്ട് കാട്ടിനിടയിൽ പോയി ജീവിച്ചു കഴിഞ്ഞാൽ. ആ ചുമ്മാ അല്ല, പുള്ളിക്കാരൻ വനവാസം എന്നും പറഞ്ഞ് അങ്ങ് കുഞ്ഞൊക്കെ ഇറങ്ങി നടക്കുന്നില്ലേ, ഇതൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അടിച്ചു മാറ്റാൻ പറ്റുന്നതിൻ്റെ അത്രയൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി അവൻ ചോദിക്കാൻ വരുമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ, അവൻ്റെ കുടുംബക്കാരെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതിൽ. ആ നോക്കാം 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 നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആ ഡാർക്ക് ഓക്ക്, ഓ വെയിറ്റ് എ മിനിറ്റ്, ഐ നോ യു, എനിക്ക് നിന്നെ അറിയാലോ. വാടാ മക്കളെ, എന്തിയടാ അവരുടെ പട്ടിക്കുട്ട, എന്തിയേ നീ നീ അവൻ ചെന്ന് ആദ്യമേ അവൻ കുഴിച്ചാടി മിടുകനെ. എനിക്കൊന്ന് ഇത് സിൽട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേർട്ട് കിട്ടുമോ നമുക്ക്? നീ ഇടയിൽ ഇടയിൽ ഇഞ്ഞു വന്നാണ് ഇഞ്ഞു വന്നാണ്. വേണ്ട വേണ്ട, ഫുഡ് തരാം, പാപ്പം തരാം. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ഇതിൻ്റെ അടുത്തൊരു ലൈറ്റും കൂടെ വെച്ചിരിക്കാം. ഞാനേ ഇതിൻ്റെ അടിയിൽ പോയിട്ട് നമുക്ക് മറ്റേ എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുമോ നോക്കട്ടെ. ഓ, അത് സിൽട്ട് ടച്ച് വെച്ച് പൊട്ടിക്കണ്ട, അതേ അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ട് ഡേർട്ട് ഡേർട്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തോട്ട് കുഴിച്ച് നോക്കിയിട്ട് നമുക്ക് ലഷ്കേവ് ഭയം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കുറേ സാധനങ്ങളും കൂടെ അടിച്ചു മാറ്റാം. ഈ ഭയം ഇനി ബെഡ്റോക്കിലെങ്ങാനും ആണോ എന്തോ, ഇത് കുറേ നേരമായിട്ട് കുഴിക്കുന്നതല്ലേ.
എത്തിയ സാധനം. ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഇത് കുഴിച്ച് കുഴിച്ച് നമ്മുടെ ഡീപ് സ്ലൈറ്റ് ലെവൽ വരെ എത്തി എന്നിട്ടും കണ്ടില്ലെന്ന്. അപ്പോഴത്തേക്ക് കണ്ട് ദേ മോസ്, യെസ്, ഓ യെസ്. അവിടെ എന്താ അടുത്ത ഇതാണെന്ന് തോന്നലേ. മറ്റേ നമ്മുടെ സാധനത്തിൻ്റെ പേരെന്തരി മൈൻഷാഫ്റ്റ് പൊളി. ഓ ഓ, അവിടെ ഒരു സ്പൈഡർ എന്തരൻ്റെയും കണ്ട കേവ് ഉണ്ട് കേട്ടോ. വാളുണ്ട് കയ്യിൽ, പക്ഷേ എന്നാലും റിസ്ക്കാണ്. ഇതെടുത്ത് കൈ പിടിച്ചിരിക്കാം. നമുക്ക് ആ ഒരു സ്പോണർ അങ്ങ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് ഏതിനകത്ത് മറ്റേ എൻ്റെ അത് ചെയ്യല്ലേ, അയ്യോ എൻ്റെ അത് ചെയ്യല്ലേ, എൻ്റെ അത് ചെയ്യല്ലേ. അതിൻ്റെ ഇടയ്ക്ക് കിട്ടി പണ്ടാരം. അങ്ങാട് പോകുന്നത് ഇപ്പം ശരിയല്ല, നമുക്ക് വേറെ ഏരിയ എക്സ്പ്ലോർ ചെയ്യാം ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും മറ്റേ അത് ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അതായത് നമ്മുടെ മൈൻഷാഫ്റ്റ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം അതിന് പ്രിപ്പയർ ആയിട്ടല്ല നമ്മൾ വന്നത്. ഫുഡൊക്കെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ വെച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള കുറേ ലൂട്ടുകളുണ്ടല്ലോ. നമ്മുടെ ചെറി ബ്ലോസ്, ഈ ബ്ലോസം, പിന്നെ കുറച്ച് ബുഷ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പറ്റുവാണെങ്കിൽ ഒരു സ്പോർ ബ്ലോസം കൂടെ ഒപ്പിച്ചുകൊണ്ട് പോകണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. ഓ, എന്താ സീൻ, ദേ അവിടെ ഒരു ഡയമണ്ട് ഇരിക്കുന്നു, പക്ഷേ ആ ഡയമണ്ടിന് രണ്ട് കാവൽക്കാരുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ഏകദേശം ഇവിടെ എവിടെയൊക്കെ കണ്ടാണ് എൻ്റെ എൻട്രൻസ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടാ. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ തിരിച്ചു പോവുകയാണ്. മുകളിൽ പോയി ചെറുക്കനെയും വിളിച്ചിട്ട് ഞാനങ്ങ് വീട്ടിൽ പോട്ടെ. ഓക്കെ, നമ്മൾ ഒറ്റയ്ക്കാണ് പോയത്. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ആളെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്തിട്ട് നമുക്ക് ഈ ഒരു ഡയറക്ഷനിലൂടെ പോയി നോക്കാം. ഈ ഒരു ഡയറക്ഷനിൽ എന്നിട്ട് അവിടെ എന്തൊരു ഭയം ഒന്നും കൂടെ ഉണ്ടെന്ന് നോക്കാം. ഞാനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ മാത്രമേ ഇനിയിപ്പം വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അതായത് ഇപ്പം വില്ലേജ് എല്ലാം കാണുന്നെങ്കിൽ ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ വില്ലേജിൽ പ്രത്യേകിച്ച് വളരെ കിടിലമായിട്ടുള്ള വല്ല ലൂട്ടും കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. ദേ നമ്മുടെ ആൾ, പക്ഷേ ഇത്തവണ അവൻ തീരെ ഉപയോഗമില്ലാത്തവനല്ല കേട്ടോ. ആക്ച്വലി ഇവൻ്റെ ഇതിൽ നമ്മളതിൽ മറ്റേ മിനി ബ്ലോക്സ് ഉണ്ട്. പക്ഷേ നമ്മളതിൽ ഇപ്പോൾ ഒരു എമറൽഡ് പുഴു ഇല്ലാത്തത് കൊണ്ട് ഇവൻ്റെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. അതേ നമുക്ക് പോയി കഷ്ടപ്പെട്ട് സാധനം ഒപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ തരാൻ വെച്ചിരിക്കുന്ന സാധനം കണ്ട മോസ് ബ്ലോക്കാന്ന്. ഇറങ്ങിപ്പോടാ വൃത്തികെട്ടവനെ, നില്ല് നില്ല്. നീ എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് നിൻ്റെ നിന്ന് ഒരു സാധനം വേണം. ഞാനത് ഇനി എടുക്കുവാ. ഹൈ ഹൈ ഹൈ, ഇവന്മാരെ കൊണ്ട് അല്ലെങ്കിൽ ഉപയോഗമുള്ള ഒരേ ഒരു സാധനം അതാണ്, നമ്മുടെ ഇവന്മാരുടെ ലീഡ്. താങ്ക് യു, നീ പൊക്കോ. ദേ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടി, ലാബേര ഹെഡ് കിട്ടി. ഐ നോക്കട്ടെ. ദേ നമ്മുടെ ബേസ് ആ ഡയറക്ഷനിലാണ്. അവിടെ നിന്നൊരു 400 ബ്ലോക്ക് ഇപ്പുറത്തോട്ട് വന്ന് വരാൻ നേരത്ത് ഇവിടെ തന്നെ ഒരു സ്പ്രൂസ് ബയോ ഉണ്ട്. ദേ തൊട്ടടുത്ത് തന്നെ ഒരു സ്പ്രൂസ് ബയോ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ താഴെ തന്നെ ലെഷ് കേവ് ഉണ്ട് കേട്ടോ. ഒരു ടൈറ്റാനിക് ഞാൻ കാണുന്നു. ഓക്കെ, ആ ഒരു ഡയമണ്ട്, കുറച്ച് അയൺ, ദാറ്റ്സ് ഗുഡ്. ആവശ്യം പോലെ എമറൽഡ് കിട്ടിയിട്ടുണ്ട്, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നമുക്ക് ഇനിഷ്യലായിട്ട് മറ്റേ വാണ്ടറിങ് വില്ലേജർ ഇനി വരികയാണെങ്കിൽ നമുക്കിനി അവൻ്റെ എന്തെങ്കിലും ഉപയോഗമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കാം. പക്ഷേ പണ്ടാരക്കാലം ഇനി വരുമെന്ന് എനിക്ക് തോന്നാറില്ല. നമ്മളിൽ ഇല്ലാത്തപ്പം വരും. ഇനി അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും മഷി ഇട്ട് നോക്കേണ്ടി വരും. ഇതിനകത്ത് ഒരു ചെസ്റ്റേ ഉള്ളോ? ഇത് ഈ കപ്പലിൻ്റെ ഫ്രണ്ട് സൈഡ് ഏതാണ്? ഇത് എന്തൊരു കപ്പലടേ. അങ്ങനെ നമ്മുടെ ഡാർക്ക് ഓക്ക് ഭയം കണ്ടുപിടിച്ചു. ഇതും നമ്മൾ, ഇതാണ് പ്രശ്നം. ഞാൻ കുറേ ദൂരം കറങ്ങിയിട്ട് തിരിച്ചെൻ്റെ ബേസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. ആ വഴിക്കാണ് സാധനം ഉള്ളത്. അതായത് നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇനി അക്കേഷയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വുഡ് ടൈപ്പും ആവും. ഐ മീൻ ഓവർ വേൾഡിലുള്ള എല്ലാ വുഡ് ടൈപ്പും ആവുമല്ലേ. വേറെ ഏതെങ്കിലും വുഡ് ടൈപ്പ് ഉണ്ടോ? ഇല്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ. ഗൈസ്, ഒരടാറു മല. ഓക്കെ, വാ എന്താ ലുക്ക്, ശരിക്കും എവറസ്റ്റ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ആ സൈഡ് കാണുന്നത്, ഈ സൈഡ് കാണുന്നത് ഗ്രാവൽ മൗണ്ടൻ അല്ല, പക്ഷെ ആവശ്യം പോലെ ഗ്രാവൽ അവിടെ ഉണ്ട്. കോൾ, പക്ഷേ ഈ മൗണ്ടൻ ഒരു രക്ഷയില്ലാത്ത നല്ല ലുക്കുള്ള നല്ല പൊളപ്പ മൗണ്ടൻ. പക്ഷേ നമുക്ക് ഉപയോഗമുള്ള പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്ന് തോന്നി. ഈ ലൊക്കേഷൻ നോക്കി വെച്ചിരിക്കാം. നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു മൗണ്ടൻ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ, നിങ്ങളിൽ എത്ര പേര് ആൾറെഡി കമൻറ്റ് ചെയ്തു എന്ന് എനിക്കറിയില്ല. യെസ്, ഞാൻ ഈ പുള്ളിക്കാരനെ കുറിച്ച് മറന്നുപോയി. ജംഗിൾ, ജംഗിൾ വുഡ്. ഹലോ മീനുക്കുട്ടീസ്, രണ്ട് മീനുക്കുട്ടി. ആഹാ, അപ്പം മീനുക്കുട്ടി, ബാംബു, ജംഗിൾ വുഡിൻ്റെ സാപ്ലിങ്സ്. നമ്മളെ മീനുക്കുട്ടിമാരിവിടെ നിപ്പോൾ ഉണ്ട്. പക്ഷേ മീനുക്കുട്ടി ആൾറെഡി ട്രേഡ് മാർക്കഡ് ഐറ്റം അല്ലേ, അതുകൊണ്ട് അവളെ വേണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് വേറെ കളർ, നമ്മളെ നീല കളർ, നീല കളറും ട്രേഡ് മാർക്കാണല്ലോ, നീലി ചേടാ. അപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു കളറുള്ള തത്ത ഇല്ലേ?
അവിടെ ഒരു തത്ത, സം തത്ത. എനിക്ക് തോന്നുന്നു മറ്റേ സ്കൈ ബ്ലൂ കളർ തത്തയാണെന്ന്. പെട്ടെന്നൊരു മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ. അത് കോഴിയായിരുന്നു. അല്ലല്ല, ഇവിടെ എവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. വേറെ അറിയൂ? ആ അതേ അടിയു. ഓക്കെ, ഇതാണ് നമ്മുടെ ബ്രാൻഡ് തത്ത. ഡേ, ഇഞ്ഞിപാടേ. ആ ഇഞ്ഞിബാന്ന് തരാന്ന്. ഓ, ഇത് ദൈവമേ, ഇത് ആർത്തി തത്തയാണല്ലോ. ഇപ്പം ഇരിക്കുന്നു, ഇപ്പം എണീറ്റു. ഓക്കെ, കൂടെ വന്നോ. നമുക്ക് തിരിച്ച് ബീട്ടിൽ പോവാം. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം കിട്ടി, എല്ലാ തടിയും കിട്ടി. അക്കേഷ്യ ഒഴിച്ച് ബാക്കി എല്ലാ തടിയും കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി പരിപാടീസ്. നമ്മൾ തിരിച്ചെത്തി. നമ്മുടെ തത്തയെ കൊണ്ട് ആ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതേ, ഇവ ഇവിടെ ഇപ്പോഴും നിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മളിൽ ഉള്ള എന്തെങ്കിലും സാധനം ഉണ്ടോ? ബെർച്ചുണ്ട്. ഇഞ്ഞിപാടേ, നിൻ്റെ ഉള്ളതൊക്കെ താടേ. ആ ഓക്കെ, ബെർച്ച് പ്ലാങ്ക്സിൻ്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. സ്മോക്കർ അത്യാവശ്യം നല്ലൊരു ബ്ലോക്കാണ് കേട്ടോ. അത് നമുക്ക് വല്ലതിൻ്റെ കണ്ണുകളായിട്ടൊക്കെ യൂസ് ചെയ്യാം. പ്രത്യേക ഒരു ലുക്കുള്ളൊരു ബ്ലോക്കാണ്. ഭാഗ്യം അവിടെ തന്നെ നിപ്പുണ്ട്. അനിയ, ഇഞ്ഞിപ്പാ, എനിക്ക് ലാപ്പിസ് തരൂ. ഓക്കെ, ലാപ്പിസ്, എന്നിട്ട് നമ്മുടെ ഡീപ് സ്ലേറ്റ്. ഓ നൈസ്. അപ്പോൾ നമുക്ക് ഇവൻ്റെ ഇന്ന് മേടിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊന്നും നമ്മളതിൽ ഇപ്പം മേടിക്കയില്ലല്ലോ. ആ ഇല്ല. ഓക്കെ, താങ്ക് യു ബ്രോ. അപ്പം നമ്മുടെ ഈ ഒരു ചെസ്റ്റ് പ്രശ്നം ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു എരുത്തിലിൻ്റെയും ആ ഒരു കുളപ്പടവിൻ്റെയും അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ പരിപാടി നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഈ കുറച്ച് വുഡുകൾ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ വരാം. യാ, ദാറ്റ് ഹാപ്പൻഡ്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചെറിയൊരു റെയ്ഡ് കിടക്കുന്നൊരു സംഭവമൊക്കെ വന്ന്. ഇത് ഇവിടെ ഒരു ബാനറും കൂടെ കിടക്കുന്നു. യാ യാ യാ, പറയുമ്പോൾ ഞാൻ രണ്ട് ബാനർ കൈകളത്ത് തല്ലിക്കൊന്നായിരുന്നു. എനിക്ക് മറ്റേ ആ സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അടുത്തൊന്നും വില്ലേജ് ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രോബ്ലം ഇല്ല. ആ വില്ലേജ് അങ്ങ് ദൂരെയാണ്. അപ്പോൾ ഇതും കൊണ്ട് ഇനി വില്ലേജിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ പണി പശുമ്പാരി കിട്ടും. ആ ഞാൻ എന്തോ, ആ നമ്മൾ ഞാൻ ഷിയർ എടുക്കാനാണ് വന്നത്. ബൈ ദ വേ, രണ്ടാവന്മാർ ഈ കാലത്തൊഴുത്തിനകത്ത് പെട്ടുപോയി കേട്ടോ. അവന്മാർ ഇതാ ഇത്രയും പശുക്കൾ അതിനകത്ത് നിന്ന് അമ്പ ചെയ്ത് കൊന്നു. എന്നെ അമ്പ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച്, പക്ഷെ കൊണ്ടത് മൊത്തം പശുക്കൾക്കാണത്. ഇത്രയും സംഭവം അവന്മാരെ നിന്ന് കിട്ടി. നന്നായി, താങ്ക് യു മിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഈ ഷിയർ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഗ്രേ ഷീപ്പ് കിടപ്പുണ്ട്. ഇവന്മാരെ നമുക്ക് കുറച്ച് ഗ്രേ വൂളും കൂടെ ഒപ്പിക്കാം. ജസ്റ്റ് ആ ഒരു കോൺക്രീറ്റിൻ്റെ അണക്കത്തെ ഒരു സംഭവം ചെയ്യാൻ നേരത്തെ അതിനകത്ത് ടെക്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രേ വോളും കൂടെ യൂസ് ചെയ്യാം. വേറെ ഒന്നിനല്ല. ഗൈസ്, ഒന്നര. ഞാൻ സത്യം പറഞ്ഞാൽ അവനെ മൈൻഡ് ചെയ്തില്ല. അവ ഇപ്പം കത്തി തീരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്യാതെ എവിടെ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ കയ്യിൽ എന്തിനാ കൂടിയ സാധനം എന്തിനാ കണ്ടിട്ടുണ്ടെന്ന് കേട്ടോ. രണ്ടടിക്ക് തന്നെ ഇത്രയേ. അതാ ഞാൻ ആർമർ ഇട്ടിട്ടില്ല. ആർമർ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ആ എന്തായാലും നല്ല അടി കിട്ടി. ഭാഗ്യത്തിന് ചത്തില്ല. ഓക്കെ, നമുക്ക് ആവശ്യം പോലെ വൂളെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുത്തനും കൂടെ നിൽക്കുന്നു, അവനെയും കൂടെ ചെത്തിയെടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത്രയും വൂള് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ അവിടെ വച്ചിരിക്കാം. അപ്പം നമുക്ക് ബിൽഡിങ്ങിൻ്റെ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. ഞാൻ ആൾറെഡി ചെറിയൊരു സ്ട്രക്ചർ കണക്കെ ഒരു സംഭവം ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആൾറെഡി ഒരു ബിൽഡ് മനസ്സിൽ കണ്ടിട്ട് വരച്ചിട്ടിരിക്കുന്നതല്ല. ഇത് ബേസിക് ഒരു കോൺസെപ്റ്റാണ്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മിക്കുള്ളവരും പറയുന്ന ഒരു പ്രോബ്ലം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങാൻ നേരത്ത് എല്ലാം ഒരു ചതുരപ്പെട്ടി പോലിരിക്കുന്നു എന്നൊരു സംഭവം പറയാറുണ്ടല്ലേ. അപ്പം ഞാൻ ഒരു ഐഡിയ മുമ്പോട്ട് നോക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമേ ഒരു ബേസ്മെൻ്റ് കണക്ക് വരയ്ക്കുക. ഇത് കറക്റ്റ് ചതുരപ്പെട്ടിയാണ്. ഈ ഒരു സംഭവം 9x9 ചതുരപ്പെട്ടിയാണ്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിങ്ങളൊരു ഇങ്ങനെ അഡീഷണലായിട്ട് ഓരോരോ ചതുരങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ദേ ഇവിടെ ഒരെണ്ണം, ദേ ഇവിടെ ഒരെണ്ണം, ദേ ഇവിടെ ഒരെണ്ണം. കണ്ടോ, ഞാൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ ഒരു ബിൽഡിംഗ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ ഒരു ചതുരം ചതുരം എല്ലായിടത്തും ചതുരമാണെന്നുള്ളൊരു ഫീല് നമുക്ക് മാറിക്കിട്ടും. നമുക്കിത് കുറച്ചും കൂടെ ഒരു നല്ലൊരു ബിൽഡിംഗ് ആക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു ബിൽഡിംഗ് ആക്കി മാറ്റുന്നതെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പേ ഞാൻ ഇവിടുത്തെ കുളം കുറച്ച് അകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. ഇത് അകത്തോട്ട് കയറ്റി എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്റ്റെയർ അടിച്ച്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു ഫ്രണ്ട് ഇങ്ങനെ ഒരു എന്തോ പറയുന്ന ഒരു ബിൽഡിൻ്റെ ഇത് കാണിച്ചു തന്നായിരുന്നു. ഒരു കുളക്കടവിൻ്റെ അടക്കത്തെ ഒരു ഡിസൈൻ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ആലോചിക്കണം. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ ആ കുളക്കടവിലോട്ട് കയറുന്ന ഒരു കോറിഡോർ കണക്കത്തെ ഒരു സംഭവമായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്നിട്ട് നമ്മൾ പശുക്കളെല്ലാം ഇവിടെ കൊണ്ടിടാനാണ് പ്ലാൻ. ഈ ഒരു കുഴിക്കകത്ത് കൊണ്ടിടാനായിട്ടാണ് പ്ലാൻ.
പിന്നെ നമുക്ക് ഹോഴ്സസിനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് ഇവിടെ തന്നെ എവിടെയെങ്കിലും കെട്ടിയിടാനുള്ളൊരു പരിപാടി നോക്കണം. അത് നമുക്ക് ഈ ഒരു സ്ഥലം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താലോ എന്നൊരാലോചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡോറ് വെക്കേണ്ടി വരും ഇതിനകത്തോട്ട് കയറാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് ഹോഴ്സസിനെ കെട്ടിയിടാം. പിന്നെ ഇത് നമ്മുടെ മെയിൻ സ്റ്റോറേജ് ഏരിയ ആയിരിക്കും. പിന്നെ ഇത് അതിൻ്റെ ഒരു കോറിഡോർ കണക്കത്തെ ഒരു സംഭവം വരും. ഇതൊരു ടവർ, നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറിയിട്ട് ചുമ്മാ വാച്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ടവറാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഇവിടെ ഒരു ഡോറ് വേണം, ഇവിടെ ഒരു ഡോറ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ കയറി കയറി പോകാനായിട്ട്. എന്നിട്ടപ്പം ഫ്രണ്ട് സൈഡ്, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെ, അപ്പോൾ ഇതിൽ നിന്ന് അകത്തോട്ട് കയറാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോറ് വയ്ക്കാം. ഇതിന് ഈ അകത്തോട്ട് പറയേണ്ട നേരത്ത് ഇവിടെ ഒരു ഡോറ് വയ്ക്കാം. ഈ ഒരു ടവറിനെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഞാൻ കൊടുക്കുന്നില്ല. വേണമെങ്കിൽ ഇതുവഴി ഒരു ചെറിയൊരു ഡോറ് വെച്ച് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് സീക്രട്ടായിട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനായിട്ട് നമുക്കൊരു ഡോറ് വേണം, അത് നമുക്ക് ഏകദേശം ഇവിടെ വയ്ക്കാം. പിന്നെ ഇതും ഇതുമായിട്ട് ഡോറിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല. ഞാൻ ആ ഒരു സ്ഥലം നമ്മൾ ഓപ്പണായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഡോറുകൾ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾ ദയവീതി ഞാൻ ഈ കാണിക്കുന്ന ഒരു സംഭവം അതേ കണക്ക് കോപ്പി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഈ ഒരു ബിൽഡിങ് ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡിംഗ് പരിപാടി അങ്ങനെ തുടങ്ങാം. ഞാൻ ആദ്യമേ തന്നെ ഈ കുറച്ച് ബ്ലോക്കുകളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് എല്ലാം ഒന്ന് കൂട്ടാൻ പോവുകയാണ്. ഇതിൻ്റെ എല്ലാ ഹൈറ്റ് ഒരു നാല്, യാ ഇവിടെ ഇതിപ്പോൾ ഗ്രൗണ്ട് കൂട്ടാണ്ട് ഒരു നാല് ഹൈറ്റ് ഞാൻ എക്സ്ട്രാ കൂട്ടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ട് വരാം. അതായത് ജസ്റ്റ് വേറെ ഒന്നുമല്ല, ഇതേ ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കോബൾ സ്റ്റോൺ വയ്ക്കുന്നു, അതെ അവിടെ രണ്ടെണ്ണം വെച്ചു, അത് കണക്ക് ഇങ്ങനെ ഒരു മാറിയും തിരിഞ്ഞുമൊക്കെ നമ്മൾ ഓരോരോ കോബൾ സ്റ്റോണ് വെച്ചിട്ട് അതിനെ അതിൻ്റെ അടുത്ത ലെവലാവാൻ നേരത്ത് നമ്മളവിടെ ഞാൻ കാണിച്ചു തരാം. വെറുതെ കിടന്ന് വാവള വളവള എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലത് കാണിച്ചു തരുന്നതായിരിക്കും. അടുത്തത് ദേ ആൻഡ്ര സൈറ്റ് വെച്ചു, കണ്ടാ ആൻഡ്ര സൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ സ്റ്റോണ് വയ്ക്കുന്നു. ഇപ്പം ആൻഡ്ര സൈറ്റും എല്ലാം ഒരേ ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ആൻഡ്ര സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കയറ്റി ഇറക്കിയും കയറ്റി ഇറക്കിയൊക്കെ വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോൺ, അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടെക്സ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. ദേ ഇങ്ങനെ അപ്പം ഈ ഒരു ലെവലിൽ ഈ ബിൽഡിങ് ഫുള്ള് നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്നില്ലേ അത് ഫുള്ള് നമ്മളങ്ങ് കെട്ടിപ്പൊക്കാൻ പോവുകയാണ് കേട്ടോ. ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് മുകളിൽ നിന്ന് കാണിച്ചു തരാം. അതേ ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. ഞാൻ എല്ലാ വാതിലൊഴിച്ച് ബാക്കിയെല്ലാം ഒരു നാല് സ്റ്റെപ്പ് വീതം പൊക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഗ്രൗണ്ട് ലെവലിനെക്കാട്ടിയും ഒരു ലെവൽ മുകളിലോട്ട് ഞാൻ ആണ് ഫ്ലോർ ഇടാൻ പോകുന്നത്. അതായത് ഇവിടെ ആയിരിക്കും അതിൻ്റെ മെയിൻ ഫ്ലോറ് വരുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡീപ്പ് ഇത് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും വുഡ് വെച്ചിട്ട്, എനിക്കൊന്ന് സ്പ്രൂസ് മതിയായിരിക്കും. സ്പ്രൂസ് ആവുന്ന നേരത്ത് കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പ്രൂസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലോർ അങ്ങാട് ചെയ്യാം. വേറെ ഒന്നുമില്ല, എല്ലായിടത്തും ഫ്ലോർ ഇതേ ഇങ്ങനെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വയ്ക്കുന്നത്, ദാറ്റ്സ് ഇറ്റ്. ഇതേ ഈ ഒരു ഭാഗം നമ്മുടെ ഹോഴ്സ് സ്റ്റേപ്പിൾ, അതായത് ഈ അതിനെ കൊണ്ട് നിർത്താനുള്ള കുതിരയെ കൊണ്ട് നിർത്താനുള്ള ഒരു സമ്പ്രദായം ആയതുകൊണ്ട് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. തറ തറായിട്ട് തന്നെ കിടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവത്തിന് ഇവിടെ ഒരു സ്റ്റെയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോട്ട് ഇറങ്ങാനുള്ളൊരു ട്രാൻസിഷൻ കുറച്ചും കൂടെ സ്മൂത്താവും. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അടുത്ത് നമുക്ക് ഓരോരോ ഫ്ലോറായിട്ട്, ഇതിപ്പോൾ എല്ലാം ഒരേ ലെവലല്ലേ, എല്ലാത്തിനും ഞാൻ കുറച്ചും കൂടെ ഒരു ഹൈറ്റിൽ നിന്ന് കാണിച്ചു തരാം. ഇപ്പം എല്ലാം ഒരേ നിലയിലല്ലേ എല്ലാം നിൽക്കുന്നത്, അതൊന്നും നമുക്ക് മാറ്റണം. പലതിനും പല ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അപ്പം ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടുക്കലത്തത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു കറക്റ്റ് സ്ക്വയറായിട്ടുള്ള പോർഷൻ, ഇതിനെ ഞാൻ കുറച്ചും കൂടെ നല്ല ഹൈറ്റിൽ കൊണ്ടുപോകാൻ പോവുകയാണ്. ഇതിവിടെ ആൾറെഡി ഇപ്പോൾ ഫോർ ഉണ്ട്, അത് ഞാനൊരു ഫോറും കൂടെ കൂട്ടി ഒരു വലിയ ഫ്ലോറായിട്ട് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമേ ഫിനിഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ആ ഒരു ഫുള്ള് നില നമുക്ക് റൂഫിംഗ് അടക്കം തീർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡീപ്പ് സ്ലേറ്റിൻ്റെ ഇതെടുക്കുക, ഡീപ്പ് സ്ലേറ്റിൻ്റെ നമുക്ക് റൂഫ് ചെയ്യാം. കുറച്ച് മറ്റുള്ള ടൈൽസ് കണക്കത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ടൈൽസ് എല്ലാം ഒരു അതായി സംഭവം, ഇതിൻ്റെ സ്റ്റെയേഴ്സും സ്ലാബും ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. അതാ ഒരു വെറൈറ്റി ലുക്കുള്ളൊരു സംഭവമാണ് വേണ്ട അതിൻ്റെ ഈ സംഭവം കണ്ട. നമുക്ക് സ്റ്റെയേഴ്സ് മാത്രം മതിയാവും തോന്നുന്നു. അല്ല അല്ല അല്ല, സ്ലാബും കൂടെ കുറച്ച് വേണ്ടി വന്നേക്കാം, നമുക്ക് എന്തായാലും കുറച്ച് ഉണ്ടാക്കി വെച്ചിരിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലോക്ക് പാലറ്റാണ് ഞാൻ കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും സ്ലാബ് വേണ്ട, സ്ലാബ് കുറച്ച് മതിയാണെന്നാണ് തോന്നുന്നത്. ഇത് മതിയായിരിക്കും, എന്തായാലും പണിഞ്ഞു തുടങ്ങാം, എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റെക്റ്റാങ്കിൾ അതിൻ്റെ ഹൈറ്റ് ഞാൻ ഫുള്ള് കൂട്ടുകയാണ്. പിന്നെ നമുക്ക് ഡോർ ഇവിടെ വെച്ച് ക്യാപ്പ് ചെയ്യാം. ഡോറിന് ഇത്രയും പൊക്കം മതിയല്ല, അപ്പോൾ ഞാൻ ഇതിവിടെ വെച്ച് അങ്ങ് ക്യാപ്പ് ചെയ്യാണ്. ക്യാപ്പ് ചെയ്തിട്ട് ഇത് ഒരു 1 2 3 കൂട്ടാം, പക്ഷേ
ത്രീ ഇങ്ങനെ കൂട്ടുന്നതിന് പകരം ഞാൻ ഇതിനകത്ത് നമ്മുടെ വൂളും കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ വൂള് ഞാൻ കയ്യിലെടുത്തിട്ടില്ല. നന്നായി. അപ്പോൾ ആദ്യമേ എന്തായാലും സ്റ്റോണ് വെക്കാനുള്ളത് വെക്കാം. ഓക്കെ, നമ്മളേതേ നടുക്കലത്തെ ആ ഒരു ക്യൂബിൻ്റെ ക്യൂബ് ഫുള്ള് പൊക്കി. നമ്മൾ ഏകദേശം എത്ര പൊക്കി? 4 ഹൈറ്റ് പൊക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയണത് വൂളും നമ്മുടെ സ്റ്റോണും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ചെറുതായിട്ടൊരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് വെറൈറ്റി ആയിട്ടൊരു സംഭവം വരാൻ പോണത്. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ കണ്ടിട്ട് ഏ എന്ന് പറയരുത് കേട്ടോ. നമ്മൾ ഇതിൻ്റെ റൂഫായിട്ട് വെക്കാൻ പോകുന്നത് ഡേർട്ട്. നമ്മൾ ഡേർട്ട് വെച്ചിട്ടാണ് നമ്മൾ റൂഫ് വയ്ക്കുന്നത്. പക്ഷേ ഡേർട്ട് അല്ല, നമ്മളിതിനകത്ത് ഗ്രാസ് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു വെറൈറ്റി സംഭവം ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്നുള്ളത് അറിയത്തില്ല, നമുക്ക് ചെയ്ത് നോക്കിയിട്ട് അറിയാം. ഇത് ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഷെയർ ചെയ്തതാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരെയും പേര് കാണിക്കണമെന്നുണ്ടായിരുന്നു, ആരൊക്കെയാണ് ഈ ഓരോ ബിൽഡിനെയും ഇൻസ്പയർ ചെയ്തതെന്ന്. പക്ഷേ അത്രയും കൂടെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തത് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. കാരണം ഓരോരുത്തരും അയച്ചു തന്ന ഇൻസ്പിറേഷൻ ഇമേജ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് മെനക്കേടാ ഗൈസ്, മെനക്കേടാ, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അയക്കുന്ന റെക്കമെൻഡേഷൻസും കമൻസും എല്ലാം ഞാൻ കാണുന്നുണ്ട്. നമ്മൾ അതിൽ ഇൻസ്പയർഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് മിക്ക ബിൽഡുകളും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ സജഷൻസ്. അപ്പോൾ വീണ്ടും വീണ്ടും സജഷൻസ് അയക്കുക. നിങ്ങൾ അയച്ചു തരുന്ന ഒരു സജഷൻസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഇത് കൂടുതലും ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞു ഞാൻ ഇടുക്കി ഡാമും മറ്റേ സ്ഥലമാണ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വന്നതെന്ന്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരല്ലേ 19 എന്താ? ഓ, ദേർ ആർ മോൺസ്റ്റേഴ്സ് നിയർ ബൈ. തൊട്ട് താഴത്തെ ഗുഹയിൽ വല്ലവന്മാരും കാണാം. മുഖത്തിരി മാറിയിരുന്നു. നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രമല്ലേ, നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രം കുറേ പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചെയ്യാം ഗൈസ്. അതൊക്കെ ഇത്തിരി വലിയൊരു ബിൽഡായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കിട്ടുന്നതിനനുസരിച്ച്, നമുക്ക് അതിൻ്റെ ഒരു മെറ്റീരിയൽസ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഡോണ്ട് വറി. ആക്ച്വലി ഈ ഒരു റൂഫ് അങ്ങ് മുകളിൽ വരെ വെക്കുന്നതിന് വരെ നമുക്ക് ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു കിളിക്കൂട് കണക്ക് ഇത്തരം ഒരു സംഭവം കൂടെ വെച്ചാലോ, അതൊരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും ഞാൻ ഫുള്ള് കവർ ചെയ്യുന്നില്ല, നമുക്കിവിടെ ഒരു ചെറിയൊരു നിലയും കൂടെ കൊണ്ടുവരാം. അപ്പം ഇത്രയും വലിയ ഒരു റൂഫ് വെറുതെ ഇരിക്കുന്നതിന് പകരം നമുക്ക് ഒരു അഡീഷണൽ ഡീറ്റെയിലും കൂടെ കിട്ടും. അതും ഞാൻ വൂള് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ഇതിൻ്റെ ഭിത്തി എന്ന് പറയുന്നത് വൂള് വെച്ചാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അത് ഇങ്ങനെ ഒരു സംഭവം കൂടെ അഡീഷണലായിട്ട് നമുക്ക് കൊണ്ടുവരാം. ഏകദേശം ഇത് എവിടെയാണ് വരുന്നത്? ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് പിന്നെ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാൻ വെക്കുന്നതിൻ്റെ ബ്ലോക്ക് കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങളല്ലാണ്ട് ഈ ഒരു ഏകദേശം ഐഡിയ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇതും പഠിക്കാൻ പറ്റും, നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. എൻ്റെ ട്യൂട്ടോറിയലിൽ നിന്ന് ബ്ലോക്ക് ബൈ ബ്ലോക്കായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ഒരു ബിൽഡിങ് ചെയ്യാൻ പഠിക്കും. പക്ഷേ പിന്നീട് വരുന്ന ബിൽഡിങ്ങുകൾ നിങ്ങൾ വീണ്ടും ട്യൂട്ടോറിയൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഒരു സംഭവം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ബ്ലോക്ക് ബൈ ബ്ലോക്ക് പിന്തുടരുന്നതിന് പകരം ഈ ഒരു ഞാൻ പറയുന്ന ഒരു ബേസിക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും ബെസ്റ്റ്. ഓക്കെ, ഇതേ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് സംഭവം. പക്ഷേ നിങ്ങൾക്കിപ്പം കണ്ടു കഴിഞ്ഞാൽ ഇതൊരുമാതിരി ഏങ്കോണിച്ചിരിക്കുന്നല്ലോ, ഇത് ഞാൻ ചെയ്ത ബിൽഡ് പോലുണ്ടല്ലോ എന്ന് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും. അതാണ് എനിക്ക് അടുത്ത പോയിൻ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതായത് നിങ്ങളിപ്പോൾ എല്ലാവരും ചെയ്യാൻ നേരത്ത് ഈ ഒരു ഭിത്തി ഉണ്ടല്ലോ, ഭിത്തിയുടെ സെയിം ലെവലിലായിരിക്കും നിങ്ങൾ റൂഫ് കിട്ടുന്നത് അല്ലേ. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ്ങിന് കുറച്ചും കൂടെ ഒരു ലുക്ക് കാണും. അപ്പോൾ അത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റെയേഴ്സും സ്ലാബും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടം വരെ ഈ റൂഫ് വന്നു, പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഞാൻ ദേ ഇങ്ങനെ സ്റ്റെയർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഒരു അഡീഷണൽ ഡെപ്തും കൂടെ നമുക്ക് കിട്ടുകയാണ് ഈ ഒരു ബിൽഡിന്. എന്നിട്ട് നമ്മൾ താഴെ ഈ ഒരു സ്റ്റെയർ ഫുൾ അങ്ങ് വയ്ക്കുന്നതിന് പകരം ഞാനിവിടെ ദേ ഇങ്ങനെ സ്ലാബ് ചെയ്യണം കേട്ടോ സംഭവം. ദേ തൊട്ട് മുമ്പ് കണ്ട ഒരു ബിൽഡിങ്ങും ഇപ്പോഴത്തെ ബിൽഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതാണ് ആ ഒരു ഡെപ്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. തൊട്ട് മുമ്പ് ദേ ഈ സൈഡ് നോക്കുക, ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റായിട്ടിരിക്കുന്നല്ലേ. പക്ഷേ ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അഡീഷണൽ ഡെപ്തും കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സംഭവം. അതായത് നമ്മളെ ഭിത്തിയായിട്ട് ഫ്ലഷ് ചെയ്തിരിക്കുന്നതിന് പകരം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം പൊളിയാവും.
അപ്പം ഇത്രയും ചെയ്തു ആ മുകളിലത്തെ റൂഫും സെയിം സ്റ്റൈലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളിപ്പം ഉണ്ടാക്കിയ ഒരു പുതിയൊരു സംഭവം ഉണ്ടല്ലോ ഇവിടെ, ഇതിൻ്റെ മുകളിൽ ഞാൻ ഇതേ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇത് വയ്ക്കുന്നു, ഡേർട്ട് വയ്ക്കുന്നു, ഡേർട്ടിൻ്റെ ചുറ്റും സ്ലാബ് വയ്ക്കുന്നു, സ്റ്റെയർ വയ്ക്കുന്നു. അപ്പോൾ ഈ രണ്ട് റൂഫ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്, എന്നിട്ട് നമുക്ക് കാണാം. സോ നമ്മുടെ ആ ഒരു റൂഫ് റെഡി ആയിട്ടുണ്ട്. ആ റൂഫ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അഡീഷണൽ ഒരു സ്ലാബും കൂടെ സ്റ്റെയറിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. അത് കണക്ക് ഇവിടെയും കൂടെ വെക്കാൻ നേർച്ചു. എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്, സംഭവം കൊള്ളാവോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. പക്ഷേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ ഒരു റൂഫിലും കൂടെ അത് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ, അതായത് സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ സാധാരണ ഇങ്ങനെ എന്ത് പറയുന്നത് ഈ സ്റ്റെയർ തന്നെ ഇൻവേർട്ട് ചെയ്ത് വയ്ക്കും, അതിന് പകരം ഞാൻ എന്താ ഇങ്ങനെ ഓരോ സ്ലാബ് വയ്ക്കുകയാണ്. എന്നിട്ട് അതേ കണക്ക് ഈ സൈഡിലും ഒരു അഡീഷണൽ സ്ലാബ്. നൈസ്. അപ്പം ഇതുവരെ സംഭവം സെറ്റാണ്. അപ്പം നമുക്കിനി അടുത്ത ഒരു സംഭവത്തിലേക്ക് കിടക്കാം. അടുത്തത് കണ്ട ഈ ഒരു കോറിഡോറിൻ്റെ പോർഷനല്ലേ, ഈ ഒരു പോർഷനും ഈ ഒരു പോർഷനുമായിട്ടൊരു ഹൈറ്റ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ ഇതിന് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂട്ടുകയാണ്. ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇത് വെക്കണം, ഗ്രാസ് വെക്കണം. ഗ്രാസ് ഗ്രാസ് ഗ്രാസ്. അപ്പം ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ച് സ്റ്റോണും കുറച്ച് വൂളും വെച്ച് കൂട്ടാം. സോ അതും ഡൺ. ഇനി നമുക്ക് ഇതിന് ഒരു ഗ്രാസ് റൂഫ് അങ്ങോട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ആ സൈഡ് ടവറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ മുകളിൽ ഇതേണക്കത്തൊരു ഗ്രാസ് റൂഫ് വെക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മെയിൻ ഉദ്ദേശം, അതായത് ഈ ഒരു ബിൽഡിംഗ് സ്റ്റൈൽ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എല്ലാം കൃത്യം ചതുരം ചതുരം കണക്കാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ലുക്ക് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷന് നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എല്ലാത്തിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റാണ്. അതായത് ഓരോ സെഷനും ഓരോ ഹൈറ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നൈസ് ആയിരിക്കും എന്നൊരു കോൺസെപ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലോ അല്ലോ അല്ലേ. എന്നിട്ട് ഞാനിവിടെ സ്റ്റെയർ വയ്ക്കുന്നു. സ്ലാബിന് പകരം ജസ്റ്റ് ഒരു സ്റ്റെയർ, ഇതിൻ്റെ ചുറ്റും ഒരു സ്റ്റെയർ അങ്ങോട്ട് വെക്കുകയാണ്. ഇതിൻ്റെ റൂഫ് ഫുള്ളി ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതിനെക്കാട്ടിയും ഒരു കോൺ ഷേപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കുമോ? നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അലമ്പുണ്ടോ? ഇവിടെ വയ്ക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു സ്ലാബ് ഇരിക്കണം. അപ്പോൾ അത് നമുക്ക് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരു ഫുൾ ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാലോ? ആ അതും കുഴപ്പമൊന്നുമില്ല, കാണാൻ ലുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതും ഈ ഒരു ഫ്ലോറും ഈ ഒരു ഫ്ലോറുമായിട്ട് ഒരുപാടങ്ങ് മെർജായി പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അത് നമുക്ക് ഇത് മാറ്റണോ വേണ്ടേ നമുക്ക് ഏറ്റവും അവസാനം ആലോചിക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ദൂരെ നിന്ന് ഈ ബിൽഡിംഗ് ഒന്ന് കണ്ടു നോക്കാം ഇതുവരെ. ഓക്കെ, വലിയ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ ആ ഒരു ഇതിന് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അടിയിലുള്ളത് ഡേർട്ടായി പോകും. നമുക്ക് അപ്പോഴത്തേക്ക് അവിടെ ഒരു മോസ് ബ്ലോക്ക് കൊണ്ടുപോയിക്കാം. മോസ് ബ്ലോക്ക് നമുക്ക് കിട്ടിയല്ലോ. അപ്പം മോസ് ബ്ലോക്ക് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാസ് ബ്ലോക്ക് വെച്ച് നോക്കാം. അപ്പോഴത്തേക്ക് സംഭവം പൊളിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ അതെ, അവിടെയും ഒരു പ്രോബ്ലം വന്നു. അവിടെ നമ്മുടെ ആ ഒരു സ്ലാബിൻ്റെ അടിയിൽ ആ ഒരു ഡേർട്ട് ഇരിക്കുന്നത് കൊണ്ട് അവിടെ ചെറുതായിട്ട് പ്രോബ്ലം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെയും ഈ ഒരു മോസ് ബ്ലോക്ക് കൊണ്ട് വെച്ച് കൊടുക്കാം. നമുക്ക് ഗ്രാസിന് വരെ എന്താ ഇവിടെ മോസ് വയ്ക്കാം. അത് വെച്ചപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് അങ്ങും ഇഞ്ഞുമൊക്കെ നമുക്ക് ആ ഒരു ഗ്രാസ് മാറ്റിയിട്ട്, ഈ ഒരു സംഭവം മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ മോസ് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒരു ടെക്സ്ചർ വേരിയേഷനും കാര്യമൊക്കെ വരും. പക്ഷേ ഇത് ഈ കണക്റ്റ് ആവുന്നത് ഈ ഒരു ഷെയ്ഡറിൻ്റെ കുഴപ്പമാണ്. അത് തമ്മിൽ കണക്റ്റ് ആവുന്നത് ഒരു വൃത്തികേട് കണക്ക് ചെറുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത് വലിയ വൃത്തിയിടമൊന്നുമില്ല. പ്രത്യേകിച്ച് ദൂരെ നിന്ന് കാണാൻ നേരത്ത് അത് വലുതായിട്ട് അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ കൂടെ ബോൺ മീൽ ചെയ്തിട്ട് മറ്റേ ഇല്ല ഗ്രാസ് കണക്കാത്ത സംഭവം വെക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോഴത്തേക്ക് അതെന്തായാലും ഒട്ടും അറിയത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇത്രയും സെറ്റാണ്. ആ ഇടയ്ക്കുള്ള ഒരു സംഭവം വന്നിരിക്കുന്നത് ആക്ച്വലി കൊള്ളാം, അത് നല്ല രസമുണ്ട്. ആ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത് ആ ഒരു റൂഫിന് എന്തൊരു അടി കിട്ടിയണ കൊണ്ട് അതും നന്നായിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അതേണൊക്കെ നമുക്ക് ഗ്രാസ് വയ്ക്കാം. പക്ഷേ ഇതിനും കൂടെ ഗ്രാസ് എൻ്റെ കയ്യിൽ തികയൊന്നും തോന്നുന്നില്ല. ഇനി രണ്ട് സ്റ്റാക്ക് തികയുമായിരിക്കുമല്ലേ. അപ്പോൾ ഇതിൻ്റെയും കൂടെ മുകളിൽ ഗ്രാസ് വയ്ക്കാം. നിങ്ങളിപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും. യെസ്, ഇതിൻ്റെ തൊട്ട് താഴെ ഒരു കേവ് ഉണ്ട്. ആ കേവ് ഞാൻ ലൈറ്റപ്പും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് താഴെ ഫുള്ള് മോബ്സാണ് ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാര്യം. അതുകൊണ്ട് ഔട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ, ഇവിടെ കിടന്ന് ഉറങ്ങുന്ന കാര്യം ഒട്ടും നടക്കില്ലെന്നുള്ള കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇതും കൂടെ റൂഫും കൂടെ ചെയ്യാം. ഇത് ഞാൻ ഫുള്ള് ഫ്ലാറ്റ് ആക്കുന്നതിന് വരെ ഇത് എനിക്ക് രണ്ട് സ്റ്റോറി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് താഴെ ഒരു ലൈൻ, എന്നിട്ട് മുകളിൽ ഇത് ഇങ്ങനെ ഒരു ലൈനായിട്ടാണ് ചെയ്യുന്നത് റൂഫ്. സോ ദാറ്റ് ഈസ് ഡൺ. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്തോ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ ഒരു ഡിസൈൻ മാറ്റിയത് കൊണ്ട് നമുക്ക് ഇവിടെ ഒരു ടവർ ആക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒരു ടവർ വന്നു കഴിഞ്ഞാൽ ആ ടവറിൻ്റെ കുറുക്കായി പോവും. അതുകൊണ്ട് ആ ഒരു ലുക്ക് അവിടെ അങ്ങോട്ട് എറിക്കത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഹൈറ്റ്
ഇതിനെക്കാട്ടി കുറച്ചും കൂടെ കൂട്ടാൻ പോവുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈറ്റിൻ്റെ സെയിം ലെവലിൽ തന്നെ വരും. പക്ഷേ ആ ഒരു സംഭവം ഈ ഒരു സംഭവം കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് പ്രോബ്ലം വരത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിന് വേറൊരു ഹൈറ്റ് കൊടുക്കേണ്ടി വരും. അതെന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇതിനെക്കാട്ടി ഭയങ്കരമായിട്ട് ഹൈറ്റ് വെച്ച് കഴിഞ്ഞാലും ഭയങ്കര ബോറായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് ഈ ഒരു ബിൽഡിംഗ് ഈ ഒരു ഇത് സംഭവം ചെയ്യാം. ആദ്യമേ പറഞ്ഞതുപോലെ ഞാൻ മിക്കതും ഫ്രീ സ്റ്റൈലാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ആദ്യമേ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് മറ്റേ ഇത് നല്ലൊരു ടവറായിട്ട് പൊക്കി ടവർ കണക്ക് വെച്ചിട്ട് നമുക്കൊരു വാച്ച് ടവർ കണക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുക എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് ഇരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു മുകളിലത്തെ ഒരു സംഭവം അഡീഷണൽ ആയിട്ട് കയറ്റി ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു പ്ലാൻ പൊളിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇമ്പ്രവൈസ് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആ ഒരു ഡിസൈനിന് പകരം നമുക്ക് ഇങ്ങനൊരു പരിപാടി ചെയ്താലോ എന്ന് ഓൺ ദ സ്പോട്ടിൽ അങ്ങ് ആലോചിച്ചതാണ് കേട്ടോ സംഭവം. എന്തായാലും ദേ ഇതേ കണക്ക് ഒരു സംഭവം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റൂഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ ഒരു ഇതിൻ്റെ സെയിം ലെവലിൽ കൊണ്ടുവരാം. അതായത് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കട്ടെ ആ സംഭവം സെറ്റാവും നോക്കട്ടെ. നോക്കിയിട്ട് വർക്കൗട്ട് ആവുകയാണെങ്കിൽ എന്തരാണെന്ന് പറഞ്ഞുതരാം. ആ സംഭവം വർക്കൗട്ട് ആവും. ദേ ഇങ്ങനെ ആ ഒരു സംഭവത്തിന് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സംഭവം, അത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ഇപ്പം ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്. ഇത് കുറച്ചും കൂടെ നമുക്ക് ഡിസ്റ്റൻസിൽ പോയി ഒന്ന് നോക്കാം വീണ്ടും ലുക്ക് അങ്ങനെ ഉണ്ടെന്നുള്ളത്. ഐ ലൈക്ക് ദാറ്റ്. അതിൻ്റെ ചുറ്റും നമ്മൾ ഈ ഒരു ഡീപ് സ്ലേറ്റിൻ്റെ ഒരു കവറിങ്ങും കൂടെ കൊടുക്കാൻ നേരത്ത് സംഭവം സെറ്റാകും എന്നാണ് തന്നെയാണ് വിശ്വാസം. ഇതുവരെ പൊളിയാണ് സംഭവം കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റുമുള്ള ആ ഒരു കവറിങ്ങും കൂടെ കൊടുക്കാം. ഞാൻ ഇവിടെയും സ്ലാബാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ തൊട്ട് താഴെ ഇവിടെ കൊടുത്താലോ നമുക്ക് വെറൈറ്റി എടുത്തേ. ഇവിടെ നിന്നേ കൊടുത്തു കഴിഞ്ഞാൽ തീരെ താഴെ ആയി പോകുമോ? യ്യോ അത് കൊള്ളത്തില്ല. അത് വെക്കാൻ നേരത്ത് നമുക്ക് ആ ഒരു ഗ്രീനിൻ്റെ ഒട്ടും അറിയാൻ പറ്റുന്നില്ല. അപ്പം അതിന് സ്റ്റെയർ കൊടുക്കുന്നില്ല. സ്റ്റെയറിന് വരെ നമുക്ക് സ്ലാബ് തന്നെ കൊടുക്കാം. ഓക്കെ ഐ ലൈക്ക് ഇറ്റ്. അൽ പൊളി, സംഭവം പൊളിയായിട്ടുണ്ട്. സോ ഫാർ സോ ഗുഡ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇവിടെയൊക്കെ ഡാർക്ക് സീനാണ്. നമുക്കിവിടെയൊക്കെ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തിരിച്ച് വരാൻ നേരത്ത് ഈ വീട് പൊളിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മുടെ കേറയിലിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് നിൽക്കും. എന്തിനാണ് വെറുതെ അമ്മമാർക്ക് വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? നമുക്ക് ഇവിടെ ലൈറ്റ് കത്തിച്ച് വയ്ക്കാം ഗൈസ്. നമ്മൾ ബാക്ക് സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ആ സെയിം സംഭവം തന്നെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുകളിൽ ഗ്രാസ് വയ്ക്കുന്നു. ഗ്രാസിൻ്റെ ഒരു റൂഫ് അങ്ങോട്ട് പണിയാണ്. ഇവിടെ ഫ്ലാറ്റ് വെക്കണോ വേണ്ടയോ അതോ ചരിച്ച് വെക്കണോ എന്ന് നമുക്ക് ഒരു ലെയർ ചെയ്തതിന് ശേഷം ആലോചിക്കാം. എന്തായാലും ഞാൻ ഒരു ലെയർ ഇങ്ങനെ വെച്ചു. എനിക്ക് മറ്റടുത്ത് ആ ഒരു ടവറിൻ്റെ മുകളിൽ ഫ്ലാറ്റ് സംഭവം വെച്ചപ്പോഴത്തേക്ക് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് യാ ദിസ് ഈസ് മച്ച് ബെറ്റർ ഐ തിങ്ക്. ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു ഡൈനാമിക്, കുറച്ചും കൂടെ ഒരു ഡെപ്ത് നമുക്ക് തോന്നും. പിന്നെ എന്താ പറയുന്നത്, മറ്റേ നോക്കട്ടെ ഇവിടെയും കൂടെ ചിലപ്പോൾ ഒരു ലെയറും കൂടെ നമുക്ക് ഇങ്ങനെ വയ്ക്കാൻ പറ്റി കഴിഞ്ഞാൽ ഓ നൈസ്, ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. ഓക്കെ ഇവിടെ വേണോ? ഇവിടെ രണ്ട് ഗ്യാപ്പ് ഇട്ടില്ലേ? ഇവിടെ രണ്ട് ഗ്യാപ്പ് ഇട്ട്, അപ്പം ഇവിടെ രണ്ട് ഗ്യാപ്പ് വേണം. വെരി ഗോ, നോയ്സ്. ഓക്കെ അതിൻ്റെയും ചുറ്റും നമുക്ക് ഡീപ് സ്ലേറ്റിൻ്റെ ഒരു കവചം അങ്ങോട്ട് തീർക്കാം. ഡീപ് സ്ലേറ്റ് സ്ലാബിൻ്റെ നോയ്സ് ആയിട്ടില്ലേ ഗൈസ്? അത് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതിനെ ഇതൊരു ഹോഴ്സ് സ്റ്റേപ്പിളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എന്തായാലും കുറച്ച് ഫെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം. പിന്നെ ഇതുവഴി ഒരു വഴിയൊക്കെ വെട്ടണം. ഇവിടെ ഈ ഒരു കേവ് സിസ്റ്റം അടയ്ക്കണോ വേണ്ടയോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മളിങ്ങനെ ഒരു സ്റ്റേബിളാക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു കേവ് സിസ്റ്റം അങ്ങ് അടച്ചു കളയാം. അതിൻ്റെ ആവശ്യം വലുതായിട്ട് വരത്തില്ല. അപ്പം നമുക്കിനി ഇതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഈ ഒരു കുളക്കടവിൻ്റെ ഒരു പരിപാടിയിലേക്ക് കടക്കാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിത്തിരി ഓവർ സ്റ്റീപ്പായി പോയോ എന്നെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സാധാരണ ഇങ്ങനെ കുത്തനെ ഇറങ്ങിയല്ല ഇരിക്കുന്നത്. പക്ഷേ നമുക്ക് സ്പേസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഒന്നിക്കി നാ ഈ ഒരു ആംഗിള് അല്ലെങ്കിൽ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് ദൂരം പോകും. ആ രണ്ട് ഓപ്ഷനെ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കുളക്കടവിൻ്റെ ഒരു പരിപാടിയിലേക്ക് അങ്ങോട്ട് കിടക്കാം. അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല. ജസ്റ്റ് ഇതിപ്പോൾ നമ്മൾ ഇവിടം വരെ സ്റ്റെയർ അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഇവിടം വരെ സ്റ്റെയർ അടിച്ചിട്ടുണ്ട്. പക്ഷേ ആ റൂഫ് അവിടം വരെ ചെയ്യുന്നതിന് പകരം നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിലേ ചെയ്യത്തുള്ളൂ, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ഓക്കിൻ്റെ, നമ്മളവിടെ ഏതായിരുന്നു യൂസ് ചെയ്തത്? ഡാർക്ക് ഓക്ക് അല്ലേ? ഡാർക്ക് ഓക്ക് തന്നെ തോന്നുന്നു. ഓക്കെ നമ്മളതിൽ ഈ സംഭവം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ഡൗട്ട്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ കയറി വരാൻ നേരത്ത് തലയിടിച്ച് ചാവാനുള്ള സാധ്യതകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. യാ ഇത്രയും മതിയായിരിക്കും. അപ്പോൾ അതേ സംഭവം ഇത്രയേ ഉള്ളൂ. ആദ്യം ഒരു വരി നമ്മളെ നമ്മുടെ ഡാർക്ക് ഓക്കിൻ്റെ സ്ലാബ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെക്കുകയാണ്. അതായത് ഇവിടം വരെ സ്ലാബ് അല്ല, സ്റ്റെയർ ഇങ്ങനെ അപ് സൈഡ് ഡൗൺ വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെയർ വെച്ച കണക്ക് തന്നെ, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ സ്റ്റെയർ വെച്ച് താഴെ വരെ അങ്ങ് പോകുന്നു. ഏറ്റവും താഴെ വരെ പോകത്തില്ല, കുറച്ച് ഏകദേശം ഇവിടം വരെ വരത്തുള്ളൂ കേട്ടോ സംഭവം.
അതായത് അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ, ഇവിടം വരേ കാണത്തുള്ളു. പക്ഷേ ഇത് ഒത്തിരി അങ്ങ് താഴെയായിപ്പോയി കേട്ടോ, താഴെയല്ല ഒത്തിരി തല ഇടിക്കുന്നതൊക്കെ ആയിപ്പോയി. എനിക്ക് ഒന്ന് ഒരു ലെവലും കൂടെ മുകളിലോട്ട് പോവേണ്ടി വരുമെന്ന്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെയർ ഒന്നും കൂടെ താക്കണമായിരുന്നു. ഇത് ഒത്തിരി അടുത്ത് പോയണമെങ്കിൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. യാ, അത് ഒത്തിരി അടുത്ത് പോയി. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരു ഇതും കൂടെ താഴോട്ട് വയ്ക്കാം. അതായത് ഈ ഒരു സംഭവം പൊളിച്ചിട്ട്, പൊളിക്കണ്ട, ഇത് അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ സംഭവം. ഇത് ഒന്നും കൂടെ നമുക്ക് മുകളിലോട്ട് വയ്ക്കണം. അതായത് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം സംഭവം. യെസ്, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അടുത്തത് ഇവിടെ വരും. ഓ, അത് ഒരുമാതിരി ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടുത്തത് ഇവിടെ വരും. അപ്പോൾ മൂന്ന് പടി മതി, തോനെയൊന്നും വേണ്ട. ഇവിടെ എവിടെ ഒരു വഴിപോക്കൻ്റെ സൗണ്ട് ഞാൻ കേൾക്കുന്നല്ലോ. എവിടെ അവൻ? ഹലോ. അവൻ ഞാൻ വന്നപ്പോഴത്തേക്ക് ബാജു പോയ. എൻ്റെ എന്തര കൊണ്ടടേ? ഓ, ഇവൻ്റെ നമുക്ക് ആ ഓ ഡേർട്ട് ഉണ്ട്. പക്ഷേ നമ്മളിൽ ഇനി ഈ സംഭവങ്ങൾ കുറവാണ് കേട്ടാ. ആ, നമുക്ക് ഇവനെ പിന്നെ കൈകാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നുമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ആ റൂഫ് ഫിനിഷ് ചെയ്യട്ടെ. രാത്രിയൊക്കെ ആയത് കൊണ്ട് പോയെന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പെട്ടെന്ന് റൂഫ് ഫിനിഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, നൈസ്. ഞാൻ ഈ സൈഡിൽ കുറച്ച് നമ്മുടെ സ്റ്റോൺ ബ്രിക്ക് വെച്ച് ഇങ്ങനെ സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതും അത് തന്നെയായിട്ട് പില്ലറായിട്ട് അങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. എടേ എടേ, ഒന്ന് മാറി നിൽക്കടേ. ഇവന്മാരെയൊക്കെ വലിക്കൊണ്ട് വലിയ ശല്യമായല്ലോ. ആ, അതെ കട്ടാ. ആ, ഇത് ഞാൻ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് വെച്ച ലാഡറാണ് കേട്ടോ. അല്ലാണ്ട് കുളത്തെ ഈ കുളക്കടവിൻ്റെ മുകളിൽ കയറി നിൽക്കാനോ അവിടെ ഉള്ള സീൻ പിടിക്കാനോ ഒന്നും എനിക്ക് ഉദ്ദേശമില്ല. തേരീഗോ, ടു വാൾസ്, രണ്ട് വാൾ വെച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന്, ഒരു ടീ ഇവിടെ. ടീ ടീ, അതൊരു അതൊരു വെറൈറ്റി ടീ ആണ്, നമ്മളെ സാധാരണ ടീ അല്ല. ഐ കണ്ടാ, ഇതാണ് നമ്മുടെ കുളക്കടവിൻ്റെ പില്ലേഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ലാബ് ചെയ്യണം. ഒരു ഐഡിയ ഞാൻ വിചാരിച്ചു നമുക്ക് മറ്റേ ക്യാമ്പ് ഫയർ വെച്ച് വാളിയാണ്. പക്ഷേ സാധാരണ കുളക്കടവിൽ അങ്ങനെ ഓട്ടയുള്ള ഷീറ്റുകളൊന്നും അല്ലല്ലോ ഇടുന്നത്, നമ്മളെ സാധാരണ ഓട് തന്നെ ഇടുന്നത്. അപ്പം പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു സ്റ്റെയർസ് വെച്ചിട്ട് തന്നെ സ്ലാബ് ചെയ്യാം. സ്റ്റെയർ വെച്ചിട്ട് സ്ലാബ് ചെയ്യാമെന്നല്ലേ, നൈസ്. സ്റ്റെയർ വെച്ചിട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് വെച്ച് വരാൻ നേരത്ത് നോക്കിക്കോണം. ഫ്രണ്ടിൽ നിന്ന് വന്ന് നോക്കിക്കോണേ. ഫ്രണ്ടിൽ നോക്കാൻ നേരത്ത് കറക്റ്റ് ഒരു 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 അയ്യോ ഒരു 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 മാതിരിയിൽ ഒരു പ്രത്യേകത തരുന്നുണ്ട്. ഈ ഒരു ഷേപ്പ് കാണാൻ പറ്റും കണ്ടാ. എന്നിട്ട് അപ്പുറത്തെ സംഭവം തിരിച്ച് വാളിയാണ്, തിരിച്ച് വെക്കുകയാണെങ്കിൽ ഇവിടുത്തെ സംഭവം നമ്മളിങ്ങനെ തിരിച്ച് വയ്ക്കാൻ നേരത്ത് ഒരു വെറൈറ്റി ഒരു ഡിസൈനാണ് കണ്ടാ. ഇങ്ങനെ ഒരു സംഭവം കിട്ടും. അത് വേണ്ടിയിട്ട് അതിനുകൊണ്ട് നമ്മൾ ഇവിടെ ഇതേ കണക്കാണ് സംഭവം ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി ഓടാണ് അത്. ആക്ച്വലി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ബെറ്റർ ആയി കേട്ടോ സാധനം. നല്ല അടിപൊളി ചേലുണ്ട് കാണാനായിട്ട്, നല്ല അടിപൊളി ഒരു റൂഫ്. താഴെ നോക്കി കഴിഞ്ഞാൽ പ്രത്യേകതയൊന്നുമില്ല, സൈഡിൽ നിന്ന് നോക്കിയാലും വലിയ പ്രത്യേകത ഒന്നും തോന്നില്ല. പക്ഷേ ഏകദേശം ഒരു ടോപ്പ് ആംഗിളിൽ നോക്കാൻ നേരത്തെ ഒരു പ്രത്യേക ഒരു ലുക്കുണ്ട് ആ ഒരു ആ ഒരു റൂഫ് കാണാനായിട്ട്. അപ്പോൾ അത്ര റെഡിയായി. ഇപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള അലങ്കോല പണികളും കൂടെ എനിക്കിനി ചെയ്യണം. അതെല്ലാം നിങ്ങളെ കാണിച്ചു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, പ്രോബ്ലം ഇല്ല. അതിനിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാനത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. യാ, അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണ്ട് ഈ നമ്മുടെ ഈ ബ്രിക്ക് ഉണ്ടല്ലോ, അതാണ്ട് ഈ സാധനം സ്റ്റോൺ ബ്രിക്ക്, അതാണ്ട് ഈ ബ്രിക്ക്. ആ ബ്രിക്ക് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അങ്ങും ഇങ്ങോക്കി ഇങ്ങനെ കുത്തിക്കയറ്റാൻ പോകണം. ഒരു ടെക്സ്ചർ കണക്ക് മുകളിലോട്ടൊന്നും ചെയ്യത്തില്ല. താഴെയുള്ള ഈ കുറച്ച് അവിടെ അവിടെ കോരി വെള്ളം കോരി ഒഴിച്ച് മിടുക്കനാ ഞാൻ. താഴെയുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ ഒരു കണക്റ്റഡ് ടെക്സ്ചർ കണക്കുന്ന ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ചില മെറ്റീരിയൽസുമായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കണക്റ്റ് ആവും. അതൊരു വെറൈറ്റി ലുക്കാണ്. പ്രത്യേകിച്ച് കോബൾ സ്റ്റോൺ ആയിട്ട് നല്ലോണം കണക്ട് ആവുന്നുണ്ട് കേട്ടോ. ആൻഡ്രോ സൈഡായിട്ട് കണക്ട് ആവുന്നില്ലെങ്കിൽ ആവുന്നില്ലെങ്കിലും പിന്നെ ഈ ഒരു വൂൾ മെറ്റീരിയൽ അങ്ങും ഇങ്ങോക്കെ കുറച്ചും കൂടെയൊക്കെ ഇത് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കുറച്ചും കൂടെ ഒരു ടെക്സ്ചർ വേരിയേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ ചെറുതായിട്ട് മിനുക്ക് പണികൾ, ചെറിയ ചെറിയ മിനുക്ക് പണികൾ ചെയ്യുകയാണ്. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളെ ഈ റൂഫ് ആകാശത്തിങ്ങനെ പൊങ്ങി നിൽക്കുകയാണെന്നുള്ള കാര്യം, അതിനൊരു സപ്പോർട്ട് കൊടുക്കണ്ടേ? അതും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഐ ലൈക്ക് ദിസ് വെരി 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 മച്ച്. അപ്പം ഇനി നമുക്കിനി ആ ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്താലോ. ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡോറ്, കുറച്ച് ജനൽ, പിന്നെ അങ്ങുഞ്ഞൊക്കെ കുറച്ച് ലൈറ്റ്, പിന്നെ ഇതിൻ്റെ മുകളിൽ മൊത്തം നമുക്ക് ബോൺ മീൽ ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ്. അതൊരു കൊച്ച് ക്യുക്ക് കട്ട്സ് ആയിട്ട് കാണിച്ചുതരാം. ഡോർ നമ്പർ 1, ചെറിയൊരു വിൻഡോ, ചെറിയൊരു സെക്കൻഡ് വിൻഡോ, തേർഡ് ആൻഡ് ഫോർത്ത് വിൻഡോ, ടവറിലൊരു ഹോൾ, ഇച്ചിരി വലിയ ഹോൾ, പിന്നെയും രണ്ട് ഹോൾ. അപ്പോൾ മൊത്തം നാല് ഹോളായി. നമുക്കിവിടെ ചെറുതായിട്ട് പൊട്ടിയതാണെന്നുള്ളൊരു ഫീലും കൂടെ കൊണ്ടുവരുത്താം. ആ, ഇതേ ഒരു മുട്ടം വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം. അതായിരിക്കും ഇവിടെ കുറച്ച് കുതിര കെട്ടിടാളല്ലേ, കുറച്ച് ഓപ്പണർ ആയിക്കോട്ടെ. പക്ഷേ കുതിര ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെൻസും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് കുതിരകളെ കെട്ടിടാനുള്ള ഫെൻസും കൂടെ ഇവിടെ തന്നെ വെച്ചേക്കാം. ഇവിടെയും കൂടെ നമുക്ക് ചെറിയൊരു വിൻഡോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് പുറത്തൊന്നും കൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം.
ഒരു അഡീഷണൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫെൻസ് ഗേറ്റും കൂടെ വെക്കുകയാണ് കേട്ടോ, ഈ ഒരു റൂഫിൻ്റെ ഈ സൈഡിലായിട്ട്. പിന്നെ ഈ നമുക്ക് കോർണറുകളിൽ നമുക്ക് ഓരോ ലാൻറ്റേണും കൂടെ കെട്ടി തൂക്കിയിടാം. ഇതായിരിക്കും ഇതേണക്ക് ഫ്രണ്ടിലും കൂടെ വെട്ടത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മേ ബി നമുക്ക് താഴെ വല്ല ലൈറ്റും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കാർപ്പറ്റ് ചെയ്യാം. നമ്മുടെ മോസം ഉണ്ടായതുകൊണ്ട് മോസിൻ്റെ കാർപ്പറ്റ് ചെയ്യാം, അത് ചിലപ്പം വർക്കൗട്ട് ആവുമായിരിക്കും. നമുക്കിവിടെ സ്റ്റെയർ വെച്ചിട്ട് ഒരു വലിയ ഓട്ടയിട്ടാലും സംഭവം അത് കൊള്ളാം, പക്ഷെ കുറച്ചും കൂടെ ഡെപ്ത് വേണം. ഇവിടെ ലാൻഡേണിന് പകരം ഞാൻ ടോർച്ച് വെച്ചാണ് കേട്ടോ ലൈറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്തൂപം കണക്കത്തൊരു സംഭവം കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് നമ്മളതിൽ ഡീപ് സ്ലേറ്റിൻ്റെ വാളുണ്ട്. ഇതിലെവിടെയും കൂടെ നമുക്ക് അതേ കണക്ക് താഴെ ചെയ്തതിനകത്ത് ഒരു ചെറിയൊരു വിൻഡോ കൊണ്ടുവരാം. പക്ഷേ ഇത് ഫുള്ള് മറ്റേ സർക്കിൾ കണക്കത്തെ വിൻഡോ കൊണ്ടുവരാൻ പറ്റത്തില്ല, അതിനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ഹാഫ് വിൻഡോ കൊണ്ടുവരാം. പക്ഷേ നമ്മളതിൽ സ്റ്റെയർ തീർന്നെന്നാണ് തോന്നുന്നത് കേട്ടാ. ഓക്കെ, അപ്പോൾ തീർന്ന സ്ഥിതിക്ക് നമുക്ക് തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പുറത്തും അതേ സ്റ്റൈൽ, സെയിം സ്റ്റൈൽ ഒരു ചെറിയൊരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യും? ഞാൻ കുറച്ച് സ്റ്റെയർ എന്തായാലും ഉണ്ടാക്കി. നമുക്കിവിടെ മൂന്ന് സ്റ്റെയറും വെച്ച് നമുക്ക് മറ്റേ വാളും മറ്റേ കിടുതാപ്പും കൂടെ, വാളും നമ്മുടെ ഫെൻസ് ഗേറ്റും കൂടെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സമ്പ്രദായം ചെയ്യാം. നമ്മൾ താഴെ ചെയ്തണക്കാത്ത പരിപാടി തന്നെ, എന്നിട്ട് അതിനകത്ത് നമുക്ക് ലാൻഡേൺസ് കെട്ടി തൂക്കിയിടാം. അപ്പോൾ അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വിൻഡോ ആർച്ചും കിട്ടും, ഈ ഒരു ഏരിയയിൽ കുറച്ച് ലൈറ്റും കിട്ടും. ഇതിനകത്ത് നമുക്ക് ഇത് ഫെൻസ് ഗേറ്റ് ചെയ്യാം. ഇതേ കണക്ക് തന്നെ അപ്പുറത്തും ഉണ്ടാക്കണം. ദേർ യു ഗോ, ദാറ്റ് ഈസ് ആൾസോ ഡൺ. അത്യാവശ്യം എല്ലായിടത്തും ലൈറ്റൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കട്ടിലിൽ ആൾക്കാരവിടെ കാവലിരിക്കുകയാണ്. നമ്മൾ അവിടുത്തെ കട്ടിൽ സേഫാണോ എന്തോ? അവിടുത്തെ കട്ടിൽ സേഫാണെങ്കിൽ ഞാൻ അവിടുത്തെ കട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം കേട്ടോ. ഈശ്വരമാരെ, ഒരു ക്രീപ്പേഴ്സ് പൊട്ടരുതേ. ഓക്കെ, ആരും പൊട്ടിയില്ല. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ കിട്ടിയ സീഡെല്ലാം കൂടെ ഇവിടെ കൊണ്ട് ഇട്ട് ഇതാ കുറേ ബോൺ മീൽ ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ടച്ചുകളും കുറച്ച് ബോൺ മീലിങ്ങും പരിപാടിയും ഒരു ടൈം ലാപ്സ് ആയിട്ട് അങ്ങ് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ബിൽഡ് അത്യാവശ്യം എല്ലാ സൈഡിൽ നിന്നും കാണാനും പറ്റും, സംഭവം സെറ്റായിരിക്കും. അപ്പോഴത്തേക്ക് ഒരു ടൈം ലാപ്സ് ഇടാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഹലോ ബോയ്സ്, ഹലോ ചെറുക്കന്മാർ അവിടെ വന്നിങ്ങനെ നോയിക്കോട്ട് നിൽക്കുക. ഹലോ ബോയ്സ്. അപ്പോൾ ദേ നമ്മളിതിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എക്സ്റ്റീരിയറിൻ്റെ പരിപാടികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയർ ചെയ്യണം. നമ്മൾ മറ്റതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ ബാക്കിയുണ്ട് അറിയാം. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും ഇൻറ്റീരിയർ നമുക്ക് അടുത്ത എപ്പിസോഡിലാക്കിയാലോ, കാരണം ഇപ്പം തന്നെ ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഒരുപാട് നീണ്ടു കാണും. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഹേ ബെയിൽ, പിന്നെ ഒരു സൺഷെയ്ഡോ അല്ലെങ്കിൽ ഇവിടെ ഒരു കസ്റ്റം ട്രീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ആഡ് ചെയ്യണം. പിന്നെ ഈ കൗ ഇത് ചുമ്മാ ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. ഇത്രയും പശുക്കളെ ഞാൻ ഇടത്തില്ല, അതിനകത്ത് ഒരു അഞ്ചാറ് പശുക്കളെ കാണത്തുള്ളൂ.
ബാക്കിയുള്ളതെല്ലാം ഞാനൊരു കൗ ക്രഷർ ഫാം കണക്ക് പണിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടിടും കേട്ടോ. അപ്പം അതൊരു പരിപാടി ചെയ്യാനുണ്ട്. പിന്നെ വേറെന്തോ ഉള്ളത്, എനിക്ക് വേറെന്തൊരു ഒരു സംഭവം പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇത് ഇത് ഞാൻ ഈ ഒരു ഏരിയ സ്റ്റോറേജ് ഏരിയ കണക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോറേജ് ഏരിയ കണക്ക്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റീരിയർ വലുതായിട്ടൊന്നും വരത്തില്ല, എന്നാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഏകദേശം ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. പിന്നെ അവിടെ കിടന്ന പശുക്കളെ മൊത്തം ഞാൻ അങ്ങോട്ട് മാറ്റിയാൽ നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കണക്ക് ഒരു ഷീപ്പിനും കൂടെ ഒരു ചെറിയൊരു ഫാം കണക്ക് അവിടെ എവിടെയെങ്കിലും തട്ടിക്കൂടണം. ചെറുതായിട്ട് ജസ്റ്റ് ഒരു അസ്തെറ്റിക്സിന് വേണ്ടിയിട്ടുള്ളത് മാത്രം, അല്ലാണ്ട് ഫങ്ഷണലായിട്ടുള്ളതല്ല. ചുമ്മാ ഷീപ്പിന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫാം ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും എനിക്കൊന്ന് സെറ്റപ്പ് ചെയ്യണം. അത് ഞാൻ അടുത്ത എപ്പിസോഡിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഒരു ഇവിടെ രണ്ട് മൂന്ന് വീടോ അല്ലെങ്കിൽ ചെറിയ രണ്ട് മൂന്ന് വീടോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് വിഷ്വൽ എലമെൻസും കൂടെ ആഡ് ചെയ്യാൻ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ചെറിയൊരു കാർട്ട്, ചില ഈ ഹേബയിൽ കൊണ്ടുപോകുന്ന ചെറിയൊരു വണ്ടി, അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് പോകുന്ന ആൾക്കാരോ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഇവിടെ ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ അതേ നമ്മുടെ ഇവിടെ നിന്ന് നോക്കാൻ നേരത്തുള്ള ലുക്ക് ഞാൻ ടൈം ലാപ്സിൽ മിക്കവാറും അത് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു സൈഡിൽ നിന്ന് നോക്കാൻ നേരത്തുള്ള ലുക്കും നിങ്ങൾക്ക് അത് ടൈം ലാപ്സിൽ കാണിച്ച് ഞാൻ കാണിച്ചേക്കാം. ഇനിയല്ലേ എഡിറ്റ് ചെയ്യുന്നത്, ഞാൻ കാണിച്ചേക്കാം കേട്ടോ. പിന്നെ ഓബിയസ്ലി കുറച്ച് കസ്റ്റം ട്രീസും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. പിന്നെ അടുത്ത ബിൽഡ് ഐഡിയാസുകളൊക്കെ വന്നുകൊണ്ടിരുന്നോട്ടെ, വരൂ, വന്ന് പോന്നോട്ടെ. ആൾമോസ്റ്റ് ആൾവേസ് വെൽക്കംഡ്. ഉദയമേ എൻ്റെ ഫുഡ് തീർന്നു, പച്ച മാംസം കഴിക്കാൻ കുറച്ച്. പക്ഷേ നമുക്ക് അതിൻ്റെ റൂഫ് മാറ്റാനുള്ള ബ്ലോക്ക് മാത്രം നമുക്ക് കിട്ടിയില്ല. നമുക്ക് അക്കേഷ്യ വുഡ് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെയും കൂടെ റൂഫ് അങ്ങ് മാറ്റിയിരുന്നു, പക്ഷേ അത് നമുക്ക് ഇതുവരെ കിട്ടിയില്ല. അത് കുറച്ച് ഡാർക്ക് ഓക്ക് വെച്ച് കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നന്നായിരിക്കും. നമ്മുടെ ഈ ഡാർക്ക് ഏതെങ്കിലും വുഡ് വെച്ചാൽ നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത എപ്പിസോഡിന് മുമ്പ് അത് ഡാർക്ക് വുഡ് ഏതെങ്കിലും ആക്കി നോക്കാം. പക്ഷേ ആ ഒരു പച്ച കളറായപ്പോഴത്തേക്ക് ഈ ഒരു റൂഫിനൊരു രസമുണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കോപ്പർ കിട്ടാൻ നേരത്ത് ഇവിടെ ഫുൾ അങ്ങ് കോപ്പർ, ഈ ഒരു കോണറും എല്ലാം കോപ്പറാക്കിയിട്ട് ഈ ഓക്ക് തന്നെ വെച്ചാലോ എന്ന് ഒരാലോചനയുണ്ട്. അത് ഞാൻ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ലുക്ക് ഓക്കെ ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഞാൻ ഡാർക്ക് ഏതെങ്കിലും ഒരു ഇതായിട്ട് ഇത് നമ്മുടെ മീൻ ഇതിൻ്റെയും കൂട്ടത്തിൽ കുറേ ആൾമാർ കിടപ്പുണ്ട് കേട്ടോ, അവിടെ കിടന്നോടാം. ഞാൻ ഇപ്പോഴേ തുറന്നു വിടില്ല, മര്യാദയ്ക്ക് മിണ്ടാണ്ട് അവിടെ കിടന്നോടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് എല്ലാ പരിപാടികളും ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ മെർച്ച് സ്റ്റോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ക്യാഷ് ഉള്ളവരൊക്കെ ആണെങ്കിലും മേടിച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നീട് എന്താ ഉള്ളത്, ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരികാത്തോ കോസൈമാസ്.